गुरुर् ब्रह्मा गुरुर् विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। हरिओम। प्रणाम स्वामीजी। ഇന്നത്തെ പഠന ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. സാധനാ പഞ്ചകം എന്ന ശാങ്കരകൃതിയുടെ മൂന്നാമത്തെ പഠന ക്ലാസ്സാണ് ഇന്ന്. ആദ്യത്തെ ക്ലാസ്സിൽ വേദം, വേദാന്തം ഇവയെല്ലാം എന്താണെന്ന് വളരെ വിസ്തരിച്ചു ചിന്തിച്ചു. അദ്വൈത സ്ഥാപകനായ കേരളത്തിൽ ജനിച്ച ശ്രീ ശങ്കര ഭഗവത് പാദ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെക്കുറിച്ച് സ്വാമിജി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയുള്ള ഭഗവത് പാദർ എഴുതിയ അവസാനത്തെ കൃതിയാണ് സാധനാ പഞ്ചകം അഥവാ ഉപദേശ പഞ്ചകം. ഇതൊരു പ്രകടന ഗ്രന്ഥമാണ്. 5 ശ്ലോകങ്ങളിലായി 40 ഉപദേശങ്ങളാണ് അടക്കി വെച്ചിരിക്കുന്നത് ശങ്കര ഭഗവത് പാദർ. അതുകൊണ്ട് തന്നെ ഈ 5 ശ്ലോകങ്ങൾ രത്നങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൃതിക്ക് ഉപദേശ പഞ്ച രത്നം എന്ന പേരും കൂടെ ഉണ്ട്. ഓരോ ശ്ലോകത്തിലും 8 ഉപദേശങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 2 വരിയാണ് നമ്മൾ ചിന്തിച്ചത്. സ്വാമിജി നമുക്ക് പറഞ്ഞു തന്നത് 2 ഉപദേശങ്ങളാണ്. ഒന്നാമത്തെ ഉപദേശം വേദാധ്യായനം, രണ്ടാമത്തെ ഉപദേശം അതിനനുചിതമായ കർമാനുഷ്ഠാനം. നമ്മുടെ ജീവിത വ്യവസ്ഥ പാകപ്പെടുത്തിയിരിക്കുന്നത് 4 ആശ്രമങ്ങളിലൂടെയാണ്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഇതിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ ആണ് വേദപഠനം തുടർന്നും നടത്തണം എങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും വേദപഠനം ചെയ്യുന്നില്ലെങ്കിലും വിദ്യാഭ്യാസമാണ് നമ്മൾ ആദ്യത്തെ 20-24 വയസ്സ് വരെ ചെയ്യുന്നത്. തുടർന്ന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്വാമിജി പറഞ്ഞു എങ്ങനെ ചെയ്യും എല്ലാം. തുടർന്ന് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു, ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇവിടെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സ്വാമിജി വളരെ വിപുലമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ടതാണ്. 3 ആശ്രമങ്ങളുടെയും മാതാവാണ് ഗൃഹസ്ഥാശ്രമം. മാത്രമല്ല, സ്വാമിജി പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മളെല്ലാവരും ചിന്തിക്കണം. നല്ല ബ്രഹ്മചാരികൾ, ബ്രഹ്മചര്യാശ്രമം നന്നായിട്ടുണ്ടായിരിക്കണമെങ്കിലും സന്യാസാശ്രമം നന്നായിട്ടുണ്ടായിരിക്കണമെങ്കിലും അതിന് അടിത്തറ പാകുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. ധർമ്മത്തിൻ്റെ ആലയമാണ് ഗൃഹസ്ഥാശ്രയം, ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ട് ആ കുടുംബസങ്കല്പം, വിവാഹ ജീവിതം, അതെല്ലാം നമ്മൾ ശരിയായ അർത്ഥത്തിൽ തന്നെ എടുക്കണം. അതെടുക്കാത്ത കൊണ്ടുള്ള പാകപ്പിഴവുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ സമുദായത്തിലെ. ഒരു നല്ല അടി ഉറച്ച ഗൃഹസ്ഥാശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ഒരു നല്ല കുടുംബം കെട്ടിപ്പടുത്താം, നല്ല ഒരു സമൂഹം വാർത്തെടുക്കാം, നല്ല രാഷ്ട്രം, നല്ല ലോകം വരെ നമുക്ക് വാർത്തെടുക്കാം. തുടർന്ന് സ്വാമിജി ഒന്നുകൂടെ നമ്മളോട് സൂചിപ്പിച്ചു ഗൃഹസ്ഥാശ്രമികൾ ചെയ്യേണ്ട പഞ്ചയജ്ഞങ്ങളെ കൂടെ. ആ പഞ്ചയജ്ഞങ്ങളെ വിവരിച്ചുകൊണ്ടാണ് സ്വാമിജി കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. സ്വാമിജിയുടെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ കുത്തിവെക്കേണ്ടതാണ്. കാരണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ബോധം ഉണ്ടാവുകയുള്ളൂ.
ആ ജ്ഞാനം നമ്മളുടെ ജ്ഞാനമായിട്ട് മാറുകയുള്ളൂ. സാധാരണ പോലെ ഈ ക്ലാസ് ഒരു മണിക്കൂർ നേരത്തേക്കായിരിക്കും. തുടർന്നുള്ള അരമണിക്കൂർ ചോദ്യോത്തരം, ചോദ്യം ഹ്രസ്വമായിരിക്കണം. കഴിയുന്നതും ഒരു ചോദ്യത്തിൽ ഒതുക്കണം, കാരണം മറ്റുള്ളവർക്ക് കൂടെ ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യം 9 മണിക്ക് ക്ലാസ് നിർത്തുന്നതാണ്. നമുക്കിനി സ്വാമിജിയുടെ ക്ലാസ്സുകൾ ക്ലാസ് കേൾക്കാം. ഹരിയോ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഓം നമോ നാരായണായ. ശ്രീ ഭഗവത്പാദ ശങ്കരാചാര്യസ്വാമിജികളുടെ അന്തിമ രചനയായി കണക്കാക്കുന്ന ഉപദേശ പഞ്ചരത്നം, അല്ലെങ്കിൽ സാധനാ പഞ്ചകമെന്നൊക്കെ പ്രസിദ്ധമായ 5 ശ്ലോകങ്ങളുള്ള ആ രചനയില് 1-ാമത്തെ ശ്ലോകത്തിലാണ് നാം ചിന്തിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം എല്ലാവരും ഉച്ചരിച്ച് അഭ്യസിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് പഠിക്കുമ്പോ അത് ഹൃദിസ്ഥമാക്കണമെങ്കിൽ, ആ വാക്ക് തന്നെ പറയുന്നത് ഹൃദയത്തിലേക്ക് ധരിക്കുക, ഹൃദിസ്ഥമാക്കുക എന്ന് വെച്ചാൽ ഹൃദയത്തിൽ സ്ഥിതമാക്കുക, ധരിക്കുക എന്നർത്ഥം. അതിന് അതിൻ്റെ ആവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ്, അഭ്യാസം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അത് ഹൃദിസ്ഥമാകുകയുള്ളൂ. പലപ്പോഴും ഇങ്ങനെ ഹൃദിസ്ഥമാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയം, നമ്മളതിൻ്റെ അർത്ഥം മാത്രം ഓർത്താ പോരെ, എന്തിനാണ് ശ്ലോകങ്ങൾ തന്നെ ഓർക്കുന്നത്? ഇത്രയും ശ്രമിച്ച് പരിശ്രമിച്ച് ശ്ലോകങ്ങൾ പഠിക്കേണ്ടത് ആവശ്യകത എന്താണ്? സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങള്, വാക്ക് നാവിന് വഴങ്ങാത്ത വാക്കുകള്, അതൊക്കെ ഇങ്ങനെ അഭ്യസിക്കേണ്ടതുണ്ടോ എന്ന് സാധാരണ പറയപ്പെടുന്ന ഒരു സംശയമാണ്. എന്നാൽ അതിലൊരു രഹസ്യമുള്ളത്, ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ, ജീവിതത്തില് ഈ ഒരവസ്ഥയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെയാണ് ഇത് നാം പഠിക്കുക. മനസ്സിന്റെ സ്വഭാവം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഏതാണോ, മനഃശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്, ബ്രെയിനിന്റെ ഫങ്ഷൻ അങ്ങനെയാണ്, ഏറ്റവും അധികം ആവർത്തിക്കുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ ഓർമ്മയുടെ പഥങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ സ്മരണപഥത്തില് അത് ഉറയ്ക്കണമെങ്കിൽ ആവർത്തനമുണ്ടായിരിക്കണം ഒരു കാര്യം. 2-ാമത്തെ സ്മരണത്തിനുള്ള കാര്യം, അതിനോടൊരു ഭാവമുണ്ടാകുക. ഭാവം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എമോഷൻസ് ആണ്. നമ്മുടെ മനോവികാരങ്ങളിൽ ഏതെങ്കിലും ആ
വസ്തുതയുമായിട്ട് ആ പദാർത്ഥവുമായിട്ടോ അല്ലെങ്കിൽ ആ കേട്ടതുമായിട്ടോ ബന്ധിച്ച് നിൽക്കുക. അങ്ങനെ ഒരു എമോഷണൽ ടച്ച് അതിനുണ്ടാവുക. എന്നാൽ നാം ഓർക്കും. അതിന് ഉദാഹരണമാണ്, ഇപ്പോ നമുക്ക് അതിസ്നേഹമുള്ള, നമുക്ക് അധികം ഇഷ്ടമുള്ള എന്തെങ്കിലും കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ഒക്കെ ചെയ്താൽ അത് നാം ദീർഘകാലം ഓർത്തു വയ്ക്കും. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മെ നിന്ദിച്ചു പറയുകയാണ്, ഒരു ഹർട്ട് വരുന്നതായിട്ടുള്ള ഫീലിംഗ്, അത് നമ്മുടെ വികാരത്തിന്റെ വലിയൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്ന കാര്യമാണ്. അപ്പൊ അഭിമാനത്തെ തൊട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആവർത്തിക്കാതെ തന്നെ അതിന് വേറെ പൊടിയും പൊട്ടും ഒന്നും ചേർക്കാതെ തന്നെ ദീർഘകാലം നാം ഓർത്തു വയ്ക്കും. ഇങ്ങനെ ഒരു നിന്ദ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് പിന്നീട് അയവിറക്കി നാം നമ്മുടെ ജീവിതത്തില് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കൂടുതലും വയസ്സാകുമ്പോഴാണ് അത്തരം ഓർമ്മകള് വീണ്ടും വീണ്ടും വരിക. അപ്പോ രണ്ടാമത്തെ കാര്യം എമോഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നാം കേൾക്കുകയോ അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്, അതില്ലെങ്കിൽ ജീവിതത്തിന് വലിയ ഹാനിയാണ്, ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് അത് കൂടിയേ തീരൂ, അത്യാവശ്യം വേണ്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു വസ്തുത നമ്മുടെ ജീവിതത്തോട് ചേർത്താൽ അത് നാം ഓർത്തു വയ്ക്കും. അത് ദീർഘകാലം ഓർക്കും, അത് ഉടനടി തന്നെ ഓർക്കും, ആ സ്ഥിരമായ ഓർമ്മയുണ്ടാകും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ്. അത്തരം ഉദാഹരണങ്ങൾ അനേകം നമുക്ക് പറയാം. നമ്മുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും ജോലിയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടും എങ്ങനെ നോക്കിയാലും ഇതൊക്കെ നമ്മൾ ഓർത്തു വച്ച് ചെയ്യുന്നതിന്റെ കാര്യം അത് നമ്മുടെ പ്രാണനും ജീവനും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പിന്നെ ഇനിയും വേറെ ചില കാര്യങ്ങളൊക്കെ പറയാം. അതായത് സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ മാനാഭിമാനങ്ങള്, നമ്മുടെ പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്ന സംഗതികൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പിന്നെയുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു വസ്തുത എളുപ്പം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഓർത്തു വയ്ക്കാൻ കഴിയൂ. പിന്നെ അഭ്യാസമാണ് അതിൽ പ്രഥമമായിട്ട് പറഞ്ഞത്. അപ്പൊ അഭ്യാസം കൊണ്ട് അത് ഓർത്തു വയ്ക്കാൻ കഴിയും. ഇവിടെ നമ്മളിപ്പോ ഉപദേശ പഞ്ചരത്നം പഠിക്കുമ്പോ ഇത്, ഈ പഠിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തില് ഈ ഒരു അവസ്ഥയില് ഈ ഒരു അവസരത്തിൽ നാം പഠിക്കുകയാണ്. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പഠിക്കുന്നു. ഇതില് ഈ പറഞ്ഞ മൂന്ന് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിലും അധികം വരുന്നതായിട്ടുള്ള നമ്മുടെ ആ ഒരു ഘടകങ്ങള്, ഓർമ്മ വയ്ക്കാനുള്ള സഹായകമായ ഘടകങ്ങള് എന്തൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കും. അപ്പോ നമുക്ക് മനസ്സിലാകും, നമ്മളിത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്, ഇതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും സമാധാനമുണ്ടാകും, മനസ്സിന് സമാധാനമുണ്ടാകും, ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ഗുണം, ഒരു ആനന്ദം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, കുറച്ച് പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓർത്തു വയ്ക്കാൻ നാം ശ്രമിക്കും. നമുക്ക് കുറെ അത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൽ നാം ഇടപെട്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വികാരങ്ങൾ, രണ്ടാമത്തത് എമോഷനാണ്, നമുക്ക് ഇതുമായിട്ടുള്ള എമോഷൻ, അപ്പൊ റെസ്പെക്ട്, ഇതിനോട് ശ്രദ്ധ എന്ന് നമ്മൾ പറയുന്ന സ്നേഹവും ആദരവും ചേർന്നൊരു ഭാവം, അതാണ് ശ്രദ്ധ. ഗുരു വാ വേദാന്ത വാക്യേഷു വിശ്വാസ ശ്രദ്ധ എന്ന് അതിനെ പരിഭാഷ ചെയ്തിട്ടുണ്ട് തത്വബോധത്തിൽ. അപ്പോ ഗുരുവാക്യങ്ങളിലും വേദാന്ത വാക്യങ്ങളിലും വിശ്വാസം. എന്തിനാണ് ആ വിശ്വാസം? ഇത് നമ്മെ രക്ഷിക്കും. ഇത് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ
പരിഹാരമായിരിക്കും, അതായത് ഒരു സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഇത് ആണ് ഒരു വസ്തുത ഓർത്തു വയ്ക്കാൻ പറയുന്ന കാര്യങ്ങൾ. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മള് കാര്യം ഓർക്കുന്നതോടൊപ്പം തന്നെ ആ കാര്യത്തിന്റെ സൂചകമായിട്ടുള്ള നിമിത്തങ്ങളും ഓർക്കണം. അതായത് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഓർമ്മയെ പ്രചോദനപ്പെടുത്തുന്നത്, അതിനെ ഉണർത്തുന്നത് സിറ്റുവേഷനാണ്. സംസ്കൃതത്തിൽ അതിനെ നിമിത്തം എന്ന് പറയും. അപ്പൊ നിമിത്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് സംബന്ധമായിട്ടുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണർത്താൻ കഴിയും. അപ്പൊ അങ്ങനെ ഈ ശ്ലോകങ്ങള് ശ്ലോകത്തിന്റെ രൂപത്തിൽ തന്നെ ഓർമ്മിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സില് ഇതിൻ്റെ ഒരു ട്യൂണോട് കൂടി അവിടെ ചെന്ന് ആ മനസ്സിൽ ചെന്ന് ഇരിക്കാനുള്ള, മനസ്സിൽ പതിക്കാനുള്ള ഒരു കാരണമാകും. പിന്നെ ഇതിൽ ഉള്ള ആ ദിവ്യത, ആ സംസ്കൃത പദങ്ങളിലുള്ള ദിവ്യത, അത് നമുക്ക് ആദ്യം വഴങ്ങിയില്ലെങ്കിലും നമ്മളത് അഭ്യസിച്ച് ചൊല്ലിയാല് അതിലുള്ള ദിവ്യത, എന്താണ് അതിലുള്ള ദിവ്യത ഒന്നോർത്താൽ നമുക്കത് മനസ്സിലാകുന്നത്, ഭഗവത്പാദ ശങ്കരാചാര്യ പോലുള്ള ഒരു മഹാത്മാവിന്റെ മനസ്സിലൂടെ കടന്നു വന്നതാണ് ഈ വരികൾ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ശബ്ദങ്ങൾക്ക്, ആ ശബ്ദത്തിലുള്ള രീതിയുടെ അതിന്റെ പ്രയോഗത്തിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടാകും. ഇതുപോലെയാണ് ഇപ്പൊ വേദമന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറ്റ് സ്തോത്രങ്ങള് ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോ സഹസ്രനാമവും മറ്റും. അപ്പൊ ഇങ്ങനെ ഏതെടുത്താലും ഈ പദങ്ങൾക്ക് അങ്ങനെ ഒരു തത്വമുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പോ നമ്മുടെ മഹാത്മാക്കളെ എഴുതിയ കൃതികൾ അങ്ങനെ തന്നെ നമ്മൾ വായിച്ച് പഠിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതാണ്. അത് അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ ഋഷികളുടെ മനസ്സില് പ്രകടമായതാണ് വേദം എന്ന് പറഞ്ഞു. ആ സാത്വികമായ മനസ്സിൽ പ്രകടമായത് അതാണ് വേദം. അപ്പോ അങ്ങനെ പ്രകടമാകുക എന്ന വേദത്തിന്റെ ആ ശബ്ദത്തിന്റെ ശക്തി, അത് നമുക്ക് ആവാഹിക്കാൻ കഴിയും നമ്മൾ അതിനെ ആവർത്തിച്ച് ചൊല്ലുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വസ്തുത ഓർത്തു വയ്ക്കാൻ ഒരു സഹായകമായിരിക്കും ഈ ശ്ലോകങ്ങള് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുന്നത്. പിന്നെ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളുടെ രൂപത്തിൽ പഠിക്കുമ്പോൾ അതുകൊണ്ട് മനസ്സിനൊരു പ്രത്യേക ഉന്മേഷവും ഉണ്ടാകും. അത് ഇന്ന് സയന്റിഫിക്കലിയും കൂടെ പ്രൂഫ് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ, ഈ ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ ഒരുപാട് കഥകളും അല്ലെങ്കിൽ പല വിഷയങ്ങളും അധ്യയനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിലെന്തെങ്കിലും നമുക്ക് ഓർമ്മയുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, അന്ന് സ്കൂളിലൊക്കെ പഠിച്ച ഇംഗ്ലീഷ് കവിതകളുടെ വരികളും അതുപോലെ മലയാളം കവിതകളുടെ വരികളും ഹിന്ദി കവിതകളുടെ വരികളും ഒക്കെ ആയിരിക്കും. അതുപോലെ ഇപ്പോ സിനിമയിലെ പാട്ടുകൾ, എത്രയോ കാലം മുമ്പ് കേട്ട സിനിമയിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും പലപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരും. അതേപടി നമുക്ക് ചൊല്ലാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അതൊരു അത്ഭുതമാണ്. അതാണ് ഈ ശ്ലോകങ്ങൾക്കും ഗീതങ്ങൾക്കും ഉള്ള പ്രത്യേകത. മറ്റെന്ത് നമ്മൾ മറന്നുപോയാലും ഈ ശ്ലോകങ്ങളുടെ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതുപോലെ ട്യൂൺ ചെയ്ത് പഠിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പ്രചോദനം ചെയ്യും. അതൊരു വലിയ നമ്മുടെ ബുദ്ധിയെ പ്രചോദനം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗത്തിൽ വരുന്നതുമായിത്തീരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കൃതികളെല്ലാം, ഏകദേശം എല്ലാ കൃതികളും, സംസ്കൃതത്തിലുള്ളതായാലും അല്ലെങ്കിൽ മലയാളത്തിലുള്ളതായാലും, ആ കൃതികളൊക്കെ ആ ഭാഷയിൽ അങ്ങനെ ഗീതങ്ങളായിട്ട് എഴുതുന്നത്. അതങ്ങനെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് ശ്ലോകങ്ങള് തന്നെ പഠിച്ച് ഓർമ്മിച്ചു വെക്കേണ്ടതിൻ്റെ ആ ഒരു പ്രയോജനമാണ്. അതുകൊണ്ട് നമുക്ക് സാധനയ്ക്ക് കിട്ടുന്ന ഒരു സഹായം. അപ്പൊ അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. ഇവിടെ ഈ ഉപദേശ പഞ്ചരത്നത്തിലെ രണ്ടുപദേശങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഒന്നാമത്തേത് വേദത്തെ നിത്യം അധ്യയനം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളെ അനുഷ്ഠിക്കണമെന്നും പറഞ്ഞു.
അതിനുദാഹരണമായിട്ട് ഗൃഹസ്ഥാശ്രമത്തെ മുൻനിർത്തി പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. ഇപ്പോ ഇവിടെ തോന്നാവുന്ന ഒരു സംശയം, കാരണം ഇനി അടുത്ത് വരാൻ പോകുന്ന രണ്ട് ഉപദേശങ്ങളും ഇത് സംബന്ധമായിട്ടാണ്, വേദസംബന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്തുകൊണ്ട് വേദാധ്യയനം ചെയ്യണം, അല്ലെങ്കിൽ വേദ സംബന്ധമായിട്ടുള്ള ഭഗവത്ഗീത പോലുള്ള സ്മൃതികളെയോ പുരാണങ്ങളെയോ ഒക്കെ അധ്യയനം ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ട് അനുഷ്ഠിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തങ്ങ് പോയാൽ പോരെ, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് തോന്നിയിട്ട് അത് ത്യജിച്ചു കളയുന്നത്. മറ്റെല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് എപ്പോഴെങ്കിലും സമയം ബാക്കിയാകുകയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നത്. അതിന് കാരണം ഇത് അത്രയോ പ്രയോജനമുള്ളൂ, അതായത് മറ്റ് പ്രവൃത്തികളോടൊപ്പം ഇതും ആവണം എന്ന് മാത്രം എന്ന് ചിന്തിച്ചാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ആദ്യം നമ്മൾ ഒഴിവാക്കുന്നത് എന്തായിരിക്കും? ജപം ചെയ്യുന്നതും പ്രാർത്ഥന ചെയ്യുന്നതും അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതും അങ്ങനെയുള്ളതായിരിക്കും സമയം ലാഭിക്കാൻ ആദ്യം ഒഴിവാക്കുക. എന്നാൽ സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ജോലിയുടെ സമയം കുറച്ച് കുറയ്ക്കാം, അങ്ങനെ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞൊരു കാരണമുണ്ട് അതിൽ, അതൊക്കെ ജീവിതത്തിന് അത്യന്താപേക്ഷിതങ്ങളാണ്. എന്നാൽ ഈ ഉപദേശ പഞ്ചരത്നം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമൊന്നുമല്ല. ആ തോന്നുന്നു എങ്കിൽ വേണമെങ്കിൽ പഠിക്കാം, ചില നല്ല വിചാരങ്ങൾ കിട്ടും, കുറച്ച് ഐഡിയാസ് കിട്ടും, സത്സംഗം ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമ്മൾ വിചാരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കിയാണ് നമ്മളെ ഈ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥിതി, നമുക്കെല്ലാം വന്നിരിക്കുന്ന ആ ഒരു സ്ഥിതി, അതായത് ഇതൊന്നും പഠിക്കാനോ അറിയാനോ ഒന്നും സമയവും അവസരവും ഇല്ലാത്തൊരു സ്ഥിതി വന്നത് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി പോയതുകൊണ്ടാണ്. അതുകൊണ്ട് സമൂഹത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, വ്യക്തികൾക്കുണ്ടായിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലംസ്, അതൊക്കെ വളരെ നമുക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ എന്തിനു ഞാനിത് പറയുന്നു എന്ന് വെച്ചാൽ, ഇനിയും രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ പറയാനുണ്ട്. അപ്പോ ആസ്തികരായിട്ടുള്ള നമ്മൾ, ആസ്തികർ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവിശ്വാസികളാണ്, ഈശ്വരനിൽ വിശ്വസിക്കുന്നു, ആത്മാവിൽ വിശ്വസിക്കുന്നു, ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്നു, ഇതൊക്കെ ചേർത്തിട്ടാണ് ആസ്തികത എന്ന് പറയുന്നത്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവനെയാണ് ആസ്തികൻ എന്ന് പറയുന്നത്. ഏതായാലും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ പ്രയോജനം പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് നമ്മൾ നോക്കിയാൽ ജീവിതം നമ്മുടേത് നടന്നു പോകുന്നത് സ്വാഭാവികമായ കർമ്മങ്ങൾ കൊണ്ടാണ്. ഇതൊരു സ്വാഭാവിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളും ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് നാമും ചെയ്യുന്നത്. അതെന്താണ്? ആഹാര നിദ്ര ഭയ മൈഥുനം ച, ഇതിനെയാണ് സ്വാഭാവിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു, ഈ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജോലിയെടുക്കുന്നതും കൃഷി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആഹാര സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റ് ചെലവുകൾ, അതായത് കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ ചെലവുകൾ, വിദ്യാഭ്യാസത്തിന്റെ, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, അങ്ങനെയുള്ള വസ്ത്രത്തിനുള്ള ചെലവ് തുടങ്ങിയ ചെലവുകളൊക്കെ അതിൻ്റെ കൂടെ. അപ്പൊ അത് ആഹാരം നിദ്ര ഭയം, ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു.
നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. എത്രയോ ധനം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കും. നമ്മൾ വീടുകൾ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് വാഹനം വാങ്ങുമ്പോഴും എല്ലാ കാര്യത്തിലും, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമായാലും എല്ലാത്തിലും സുരക്ഷയെ നമ്മൾ മുൻനിർത്തും. സമൂഹത്തിന്റെ ഒരു വലിയ ആവശ്യമാണ് സുരക്ഷിതത്വം എന്നത്. സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്ക് നമ്മൾ സേനയൊക്കെ പട്ടാളത്തിനെയൊക്കെ സംരക്ഷിക്കുന്നത്, ഓരോ രാജ്യങ്ങളും. അപ്പൊ ഇങ്ങനെ ഭയം അത് എല്ലാ ജീവികളിലും ഉണ്ട്. പ്രാണഭയമാണ് ഏറ്റവും വലിയ ഭയം, മരണഭയം, അത് തുടങ്ങി അതിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഭയം. പിന്നെ മൈഥുനം, മൈഥുന കർമ്മം എന്ന് പറഞ്ഞാൽ അത് അവരവരുടെ പരമ്പരയെ സംരക്ഷിക്കാൻ കുട്ടികളെ ജനിപ്പിക്കുക, സന്തതി പരമ്പരയെ നിലനിർത്തുക. അപ്പോ ആഹാരനിദ്ര ഭയമൈഥുനം എന്ന് പറയുന്ന ഈ ആഹാരം നിദ്ര ഭയം ഐഥുനം എന്ന ഈ കാര്യങ്ങള് സ്വാഭാവിക കർമ്മങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതത്തും സ്വാഭാവിക കർമ്മത്തിൽ തന്നെ പെടുന്നതാണ്. എന്നാൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഈശ്വരൻ നമുക്ക് കുറച്ചു വിശേഷത തന്നിട്ടുണ്ട്. അതിലൊരു വിശേഷത ആണ് നമ്മുടെ ബുദ്ധിക്ക് കൂടുതൽ ചിന്തിക്കാനും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ചുരുക്കത്തില് ജീവിതത്തിലെ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അത് മറ്റ് ജീവികൾക്ക് താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാം. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. ജീവിതത്തിലെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അതുപോലെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ, അതുപോലെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലാണ് ഈ വേദശാസ്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നാം ചെയ്യുന്ന കാര്യം, ഇന്ന് നാം അനുഷ്ഠിക്കുന്നത് നമുക്ക് നാളേക്ക് ഹിതമായി വരണം. നാളെ നാം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസം നാം അനുഷ്ഠിക്കുന്നത് ഒരു വർഷത്തേക്ക് ഹിതമായിരിക്കണം. അങ്ങനെ ഒരു വർഷം അനുഷ്ഠിക്കുന്നത് അനേകം വർഷങ്ങൾക്ക് ഹിതമായി വരണം. അപ്പോഴോ അവസാനം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ജീവിതത്തിലും ഇനി വരാവുന്ന ജീവിതത്തിലും നമ്മുടെ സന്തതി പരമ്പരയ്ക്കുമൊക്കെ ഹിതമായി വരണം. ഇതാണ് ആ തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് ഇതിന് വരണം എന്നാ പറയുക, വരണമുറയില് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതിനെയാണ് നമ്മൾ ശാസ്ത്രീയ ഭാഷയില് പുരുഷാർത്ഥം എന്ന് പറയുക. ഫ്രീ വിൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയാറുള്ളത്, ശരിക്ക് അത് പൂർണ്ണമായിട്ട് അതിൽ വരുന്നില്ല. എന്നാലും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി തിരഞ്ഞെടുത്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ഹിതമായത് തന്നെ നാം അനുഷ്ഠിക്കണം എന്ന് വരും. അപ്പോ എന്താണ്, ഇന്ന് ചില കാര്യങ്ങൾ സുഖമാണെന്നും നന്നായിട്ടുള്ളതാണെന്നും തോന്നുന്നത് ഭാവിയില് അഹിതവും അത് വലിയ ആപത്തുകൾ ഉണ്ടാക്കുന്നതുമായി തീരും. അതിനെ ഒഴിവാക്കി പോവുക, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വിഷയങ്ങളിൽ, വിഷയ സംബന്ധമായിട്ടുണ്ടാകുന്ന അത്തരം രാഗവും ദ്വേഷവും പിന്നെ എന്താണ് മുൻധാരണകള്, നമ്മൾ പ്രീ കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്ന പ്രജുഡീസ്, ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകള്, ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ട്. അത് പൂർവകൃത വാസനകൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനെ വശപ്പെടുത്തി ഇന്നും നാളേക്കും എന്നും എല്ലാവർക്കും വേണ്ടിയിട്ട്, അത് വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ്. വേദത്തില് പറയുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ വേദാന്തം പറയുന്ന മാർഗദർശനം എന്ന് പറയുന്നത് ഒരു വ്യക്തിനിഷ്ഠമല്ല, ഒരു വ്യക്തിയിലൂടെ തുടങ്ങി അത് വിശ്വത്തെ മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പ്രതിപാദിച്ച കാര്യമാണ്. വേദാന്തത്തിന്റെ തത്വജ്ഞാനം കൊണ്ട് വ്യക്തിയിലാണ് ഫലമുണ്ടാകുന്നത്, പക്ഷെ വ്യക്തിയല്ല അവിടെ ഉദ്ദേശം. ആ വ്യക്തിയിലൂടെ എല്ലാവരിലും എത്തുക. നമ്മളൊരു വിളക്ക് കത്തിക്കുമ്പോ ആ വിളക്ക് കത്തിക്കുന്ന
ജ്വാല ആ വിളക്കിലാണ് നിൽക്കുന്നത്. എന്നാൽ ആ വിളക്ക് എവിടെയാണോ വച്ചിരിക്കുന്നത് അവിടെയെല്ലാം അതിൻ്റെ പ്രകാശം പരക്കും. അപ്പോൾ വിളക്കിൽ മാത്രമല്ല പ്രകാശം, വിളക്കിന് ചുറ്റും മാത്രമല്ല, അത് ആ സ്ഥലത്ത് വലിയ ഹാളാണെങ്കിൽ ആ വലിയ ഹാളിന് മുഴുവൻ ആ പ്രകാശം വ്യാപിക്കും. അതാണ് ഈ വേദാന്ത ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അത് ബ്രഹ്മചാരി ആയാലും ഗൃഹസ്ഥനായാലും ആരായാലും സന്യാസിയായാലും ഇനി സിദ്ധനായാലും ആരായാലും ആ ജ്ഞാനം കിട്ടിയാൽ ആ ജ്ഞാനം അവരിൽ മാത്രം നിൽക്കാതെ വ്യാപകമായി പോകും. അപ്പൊ ഈ വലിയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് വേദം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്ക് ഹിതമായത് അനുഷ്ഠിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് വേദത്തെ നിത്യം അധ്യയനം ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ വാസനാമയമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ മനസ്സിലെ വാസനകളെ ഒതുക്കി വേണ്ട രീതിയിൽ കൊണ്ടുപോയി അവിടെ തടയുന്നു എന്നർത്ഥമില്ല, അമർത്തി വയ്ക്കുന്നു എന്നർത്ഥമില്ല, ഉപയോഗത്തിൽ കൊണ്ടുവരുന്നില്ല എന്നർത്ഥമില്ല, എന്നാൽ സംയമിച്ചു പോകുന്നു. എന്തിനാണ് സംയമിക്കുന്നത്? തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭാവി ജീവിതത്തിനും അതോടൊപ്പം സമൂഹത്തിനും ദേശത്തിനും വിശ്വത്തിന് തന്നെ ഹിതമായി വരണം. ഇതാണ് അതിൻ്റെ കണക്ഷൻ. അതുകൊണ്ടാണ് ഈ സർവേ ഭവന്തു സുഖിനഹ എന്ന ഭാവന നമ്മുടെ വേദാന്തത്തിൻ്റെ ഏറ്റവും അധിഷ്ഠാനമായ ഫണ്ടമെന്റൽ വ്യൂ ആയിട്ട് ഒരു വിഷനായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേദം പഠിക്കുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടും വേദസംബന്ധമായിട്ട് ശാസ്ത്രങ്ങൾ അറിയുന്നത് കൊണ്ടും, അപ്പൊ ഇക്കാര്യം അറിയാൻ വേറെ വഴി എന്തെന്ന് ചോദിച്ചാൽ വേറെ വഴിയൊന്നുമില്ല. അത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് തദുദിത കർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അതിനുദാഹരണമായിട്ട് പഞ്ചയജ്ഞങ്ങൾ പറഞ്ഞു. പഞ്ചയജ്ഞങ്ങളുടെ ഒരു സാരം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നാം മാത്രമല്ല, എല്ലാവരും ചേർന്നാണ് ഈ ജീവിതം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ ബന്ധുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമുക്ക് ജീവിക്കാൻ മനുഷ്യരിൽ നിന്ന് സഹായം കിട്ടുന്നത് പോലെ മറ്റു ജീവികളിൽ നിന്നും സഹായം കിട്ടുന്നതുണ്ട്, ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ ദൈവ ചൈതന്യമുണ്ട്. വൃക്ഷങ്ങളായാലും ലതകളായാലും കല്ലായാലും മണ്ണായാലും എല്ലാത്തിൽ നിന്നും നമുക്ക് സഹായം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നാം ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ സിവിലൈസേഷൻ എന്തുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നില്ല? അതിന് കാരണം നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചു പോയിരിക്കുന്നു. അതായത് നാം സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുന്നു, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രം, എല്ലാം ഞാൻ സമ്പാദിക്കുന്നതാണ്, എന്നിൽ പരിനിഷ്ഠിതമായിരിക്കണം എന്ന ചിന്ത, അതാണ് ഈ സെൽഫ് സെൻട്രൽ ആയിട്ടുള്ള നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഇങ്ങനെ പരിമിത ബുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇന്ന് ലോകത്തുണ്ടായ ആപത്തുകൾക്കൊക്കെ കാരണം. കഴിഞ്ഞ പ്രാവശ്യം ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറയുമ്പോൾ അസഹിഷ്ണുതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാം സെൽഫ് സെൻറ്റേർഡ് ആണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാനാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അതിൽ ഭാവന ഉണ്ടാകും. ഭാവന ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ ആ വാസനകളെ, രാഗദ്വേഷാദി വാസനകൾ ശമിക്കാൻ തുടങ്ങും. സംയമം വരും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ മാധുര്യമുണ്ടാവും, സഹിഷ്ണുതയുണ്ടാവും. അങ്ങനെ മനസ്സിന്റെ ആ സാത്വിക തലത്തിൽ, ശുദ്ധ തലത്തിലേക്ക് നാം ഉയരും. അതുകൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ആദി ഭൗതികമായിട്ടും ആദി ദൈവികമായിട്ടും ഒക്കെ നമുക്ക് ലഭിച്ചതിനെ തിരിച്ച് കൊടുക്കുന്നൊരു ഭാവത്തോടുകൂടി, ഒരു കൃതജ്ഞതാഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഭഗവത്ഗീതയിലാണെങ്കിൽ ഭഗവാൻ നേരിട്ട് തന്നെ ഇത് പറയുകയാണ്, ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഹ ശ്രേയപരമവാപ്സ്യത. അതുപോലെ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തേർ ദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേനയേവ സഹ എന്നവർ. ഇത് മൂന്നാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. അപ്പോ ഈ ദേവന്മാര് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വ്യക്തിയല്ല ചിന്തിക്കുന്നതെന്ന് മനസ്സിലായി. ഇതൊക്കെ ദേവചൈതന്യമാണ്.
എല്ലാത്തിലും ദൈവചൈതന്യമാണ്. നമ്മുടെ അവിടെ നമ്മുടെ സിദ്ധാന്തത്തില് കാലം പോലും ദൈവചൈതന്യമാണ്, ദിവസവും പോലും ദൈവചൈതന്യമാണ്, മുഹൂർത്തം പോലും ദൈവചൈതന്യമാണ്, എല്ലാം ദൈവചൈതന്യത്തിൽ പെടുന്നതാണ്. അതിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് ആണ്, മൾട്ടിപ്പിൾ മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പൊ അതിനെ നാം തിരിച്ചറിയുന്നു. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയത് നമ്മുടെ അഭിമാനത്തിന്റെ ഭാവം മാറ്റാനായിട്ട് അതിനെ കൃതജ്ഞതയോടുകൂടി സ്വീകരിച്ച് നമ്മൾ അർപ്പിക്കണം. അങ്ങനെ അർപ്പിക്കാതെ, സമർപ്പണമില്ലാതെ ചെയ്താൽ അയാള് കള്ളനാണ്, സ്തേനൻ എന്നാ പറഞ്ഞു, തസ്കരനാണെന്നാ പറഞ്ഞു. കാരണം തനിക്ക് കിട്ടിയ മുതൽ തൻ്റെതാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മുതലെടുത്ത് ഉപയോഗിച്ചിട്ടും അത് തൻ്റെതാണെന്ന് വിചാരിച്ചിരിക്കുന്ന തസ്കരനാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആ ഭാവത്തെ കൊണ്ടുവരണം. അത് അത്രയും നേരിട്ടുള്ള വാക്കുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഭഗവാൻ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ യജ്ഞശബ്ദത്തെ കുറിച്ച് പറയുന്നത്, യജ്ഞം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സമർപ്പണമാണ്. നമ്മൾ തദുദിത കർമ്മസ്വനുഷ്ഠീയത എന്ന് പറഞ്ഞ ആ സമർപ്പണം, അങ്ങനെ അനുഷ്ഠാനം ചെയ്യുന്നതാണ് ഈ ഇതുകൊണ്ടുള്ള പ്രയോജനം. ഇനിയും വരുന്ന ഭാഗങ്ങളിൽ അത് നമുക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് കർമ്മം അനുഷ്ഠിച്ച് ആദ്യത്തെ കർമ്മകാണ്ഡ ഭാഗം അനുഷ്ഠിച്ച് ഉപാസനാ ഭാഗം അനുഷ്ഠിച്ച് വേദാന്തത്തിലേക്ക് എത്തുമെന്ന് ഈ ക്രമം പറഞ്ഞിരിക്കുന്നത്. കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒക്കെ ആകുന്ന ക്രമം പറഞ്ഞിരിക്കുന്നത്. ഈ ക്രമത്തിന്റെ ഉള്ളില് ഒരു നമ്മുടെ മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ശാസ്ത്രത്തിന്റെ താത്പര്യം നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയാണ് യജ്ഞവും ദാനവും തപസ്സും ഒക്കെ, യജ്ഞോദാനം തപശ്ചൈവ ഭാവനാനി മനീഷിണാം. ഈശാവാസ്യത്തിലാണെങ്കിൽ കുറുവന്നേവേഹ കർമാണി ജീവിഷേ ചതകും സമാഹ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരവരുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ കഴിഞ്ഞുകൂടുക എന്ന. 100 വയസ്സുണ്ടെങ്കിൽ 100 വയസ്സ് മുഴുവൻ അങ്ങനെ യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്ത മനസ്സിന് സമാധാനം ഉണ്ടാകും. അപ്പൊ അങ്ങനെ കർമ്മങ്ങള് അനുഷ്ഠിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ ആ വെറും സ്വാഭാവിക കർമ്മങ്ങളിൽ നിൽക്കാതെ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്ത് നമുക്ക് തന്നെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിതം പോലെ ഏറ്റവും ഇത്രയും മൂല്യമുള്ള വേറൊന്നുമില്ല. ആ ജീവിതത്തെ എത്രയും നന്നായിട്ട് കൊണ്ടുപോയാൽ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എത്രയും നന്നായി കൊണ്ടുപോയാൽ അത് നമുക്ക് തന്നെ ഉപയോഗമായിട്ട് വരും. അതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഭോഗസുഖങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്, അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, സമൂഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുക്കള്, ഫാമിലിയിലുണ്ടാകുന്ന വിപത്തുക്കള്, ധനമുണ്ടായാലും സുഖമില്ല, തൃപ്തിയില്ല, ഭയം, ഓരോ ദിവസവും ഭയം വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ സമൂഹത്തെ നാം തന്നെ തകർത്ത് കളയാം. സമൂഹത്തെ തകർക്കുന്നതിന് മനുഷ്യനാണ് ഉത്തരവാദിത്വം, അല്ലാതെ മറ്റ് ഒന്നിനും, മറ്റ് ആദിദൈവികമായ ആദിഭൗതികമായ ഒന്നിനും ഉത്തരവാദിത്വമില്ല. നാം നമ്മെ തന്നെ ദ്രോഹിക്കുകയാണ്. അപ്പൊ അതാണ് ഈ തദുദിത കർമ്മസ്വനുഷ്ഠീയത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയാനുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങളിൽ നാം അത് മനസ്സിലാക്കും. ഇന്ന് ശേഷിച്ച സമയത്ത് മൂന്നാമത്തെ നാലാമത്തെ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. അപ്പോ മൂന്നാമത്തെ ഉപദേശം, തദുദിത കർമ്മസ്വനുഷ്ഠീയത എന്ന് പറയുമ്പോൾ ആ കർമ്മങ്ങളെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന ചോദ്യം വരികയാണ് അവിടെ. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി അനുഷ്ഠിക്കണം. നാം എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം, എന്തെനിക്ക് പ്രയോജനം വരും, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് പ്രയോജനം വരും എന്നല്ല ചിന്തിക്കുക. തനിക്ക് എന്ത് പ്രയോജനം വരും, മറ്റൊരാൾക്ക് പ്രയോജനം വരുന്നത് പോകട്ടെ, അത് മറ്റൊരാൾക്ക് ഉപദ്രവമായി വന്നാൽ അതുപോലും നാം കെയർ ചെയ്യാറ്. അത് ഉപദ്രവമായാൽ അതയാൾ അയാൾ സോൾവ് ചെയ്തോളും, എനിക്ക് എന്റെ കാര്യം ചെയ്യണം എന്ന ഭാവത്തിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. സ്വകർമ്മങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ച് അനുഷ്ഠിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നാം അനുഷ്ഠിക്കുമ്പോ നമ്മുടെ സഹവാസികളായിട്ടുള്ള എല്ലാവർക്കും അത് സൗകര്യപ്പെടുന്നതായിരിക്കണം. നമ്മുടെ ഒരു കർമാനുഷ്ഠാനം കൊണ്ട് മറ്റ് ആർക്കും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല
അങ്ങനെ ഉപദ്രവം ഉണ്ടായാൽ ആ കർമ്മത്തിന് അത് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ പ്രശ്നമായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് സമൂഹത്തിലും അല്ലെങ്കിൽ ഗൃഹത്തിലും ഒക്കെ ഒരു സമഭാവം ഉണ്ടാവേണ്ട ആവശ്യകത. വിഷമഭാവത്തില് ഒരിക്കലും നമുക്ക് ഇത്തരം കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു എല്ലാവർക്കും അത് സംബന്ധമായിട്ടുള്ള ഒരു അറിവും ബോധവും ഉണ്ടായിരിക്കും. അങ്ങനെ ആ ബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് സ്വധർമാനുഷ്ഠാനവും എല്ലാവർക്കും ഹിതമായിരിക്കുന്നതുമാകുന്നത്. അപ്പോ ഏത് കർമ്മം എത്ര പുണ്യമായിട്ടുള്ള കർമ്മമായാലും അത് ഉപദ്രവകാരിയാണെങ്കിൽ, സമൂഹത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ഉപദ്രവകാരിയാണെങ്കിൽ അത് ഹിതമാണ് എന്ന് നാം ചിന്തിക്കേണ്ട. കാരണം അവിടെ അഹിംസ എന്ന ആ ഒരു തത്വത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അഹിംസയുടെ ഭാവം അത് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ സാത്വിക ഭാവവും അന്തക്രമ ശുദ്ധി എന്നൊക്കെ പറയുന്നുണ്ടാവൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങള് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം എന്നാണ് മൂന്നാമത്തെ ഉപദേശം പറയുന്നത്. തേനേശസ്യ വിധീയതാം അപചിതിഹി, ഇതാണ് മൂന്നാമത്തെ ഉപദേശം. തേന എന്ന് പറഞ്ഞാൽ ആ കർമ്മത്താൽ ഈശസ്യ അപചിതിഹി വിധീയതാം. അപചിതി എന്ന് പറഞ്ഞാൽ പൂജയാണ്, സമർപ്പണമാണ്. പൂജയ്ക്ക് ഒരു ശബ്ദം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ശാർദൂല വിക്രീഡിത വൃത്തത്തിനനുസരിച്ച് ശബ്ദം പ്രയോഗിച്ചത് കൊണ്ട് അങ്ങനെ അപചിതിഹി എന്ന ശബ്ദം പ്രയോഗിച്ചു. ഇതേ കാര്യം ഈശാവാസ്യ മന്ത്രത്തിലും പറയുന്നുണ്ട്. ഈശാവാസ്യ മന്ത്രത്തിന്റെ ഒരു തരത്തില് അർത്ഥപ്രയോഗം തന്നെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. തേന തക്തേന ഭുഞ്ജീതാം ആകൃഥ കസ്യ ശുദ്ധനം എന്നൊക്കെ അവിടെ പറയുന്നതും കുറുവന്നേവേ കർമാണി ഇപ്പൊ ഞാനിവിടെ ഉദ്ധരിച്ച മന്ത്രം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങള് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. തേന ഈശസ്യ വിധീയതാം, ആ ജഗത്സൃഷ്ടാവായ സർവശക്തനായ സർവവും അറിയുന്ന സർവജ്ഞനായ ആ ചൈതന്യത്തെ, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു ആകാരത്തിലല്ല നാം ചിന്തിക്കുന്നത്, ഈശ്വരഭാവത്തിൽ. ആകാരത്തിലുള്ള ദേവതാഭാവങ്ങളൊക്കെ ഈശ്വരന്റെ തന്നെ വിഭൂതികളാണ്, അനേക രൂപങ്ങളാണ്. എന്നാൽ അതിൻ്റെ വ്യാപക രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ആകാരം കേവലം ധ്യാനാർത്ഥവും നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യമായിട്ട് അങ്ങനെ പ്രകടമാകുന്നതാണ്. ഇപ്പോ സർവവ്യാപിയായ പരമേശ്വരൻ ശിവലിംഗത്തിന്റെ രൂപത്തിലും എല്ലാത്തിലും വ്യാപ്തമായിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു, വിഷ്ണു ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ രൂപത്തിലും ഒക്കെ പ്രകടമാകുന്നത് നമുക്ക് ആരാധന ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രകടമാകുന്ന ആകാരത്തെ നാം അവിടെ ഈശ്വരീയ ഭാവത്തിൽ ചിന്തിക്കുന്നു. ആകാരത്തെ അല്ല ശരിക്കും നാം പൂജിക്കുന്നത്, ആരാധിക്കുന്നത്. ആകാരത്തിന്റെ രൂപത്തില് അല്ലെങ്കിൽ ആ രൂപത്തിന് വ്യാപ്തമായിരിക്കുന്ന ചൈതന്യത്തെയാണ്, ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുന്നത് ചൈതന്യത്തെയാണ്, എല്ലാവും ചൈതന്യമാണ്. അങ്ങനെ ആ ചൈതന്യ ഭാവത്തിലിരിക്കുന്ന സർവശക്തനായ ഈശാവാസ്യമിതകും സർവം എന്ന് പറഞ്ഞ ആ വ്യാപക ദൃഷ്ടിയിലിരിക്കുന്ന ഈശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അപചിതിഹി, ഈ കർമ്മങ്ങളൊക്കെ പൂജയായിട്ട് പൂജനമായിട്ട് ചെയ്യൂ. ഇപ്പോ ഞാൻ പറഞ്ഞു നിർത്തിയ വിഷയമാണ്, അത് എനിക്ക് വേണ്ടിയാണ് എന്ന് മാത്രം ചിന്തിക്കരാതെ ഈ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ഉപയോഗത്തിൽ വരും. അപ്പോ നമ്മളിപ്പോ ഭഗവത് ആരാധന ചെയ്യണം, അമ്പലത്തിൽ പോയി പ്രണമിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് അമ്പലത്തിൽ പോകുമ്പോ എന്താ ഭഗവാനോട് ചോദിക്കുക എന്നാ നമ്മുടെ മനസ്സിൽ ഓടി വരിക, എന്താ പ്രാർത്ഥിക്കുക. അപ്പൊ ഒന്നും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ, എല്ലാ സുഖവും എല്ലാം സംതൃപ്തിയും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മള് തീർത്ഥ സ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒന്നും പോകാൻ തുടങ്ങിയില്ല. അപ്പൊ കുറവുണ്ടാകുമ്പോഴാണ് അത് പ്രവർത്തിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് ഭഗവാനോട് ഒന്നും ചോദിക്കുകയല്ല, അത്
ഇനി വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത് തന്നെ ധാരാളമാണ്, ധാരാളമാണ്. അതിനോടുള്ളൊരു കൃതജ്ഞതാഭാവമാണ് വേണ്ടത്, ഒരു താങ്ക്സ് ഗിവിംഗ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇനിയും വേണം, അത് വേണം, ഇത് വേണം എന്ന് നമ്മളെ എത്ര തന്നെ ആഗ്രഹിച്ചാൽ നമുക്ക് വരേണ്ട വിധമുള്ളത് വരും. അപ്പൊ ആഗ്രഹങ്ങൾ ത്യജിക്കണമെന്ന് പറയുമ്പോൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നതിനർത്ഥമില്ല. ആഗ്രഹങ്ങളുടെ ആ ഭാവത്തിൽ വരും, പക്ഷേ അതിനനുസരിച്ച് നാം പ്രവർത്തിക്കും. ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വലിയ ലിസ്റ്റ് എടുത്തു വെക്കാൻ പാടില്ല. അതുണ്ട്, ഇതുണ്ട്, അത് വേണം, ഇത് വേണം, അങ്ങനെയായി ഇങ്ങനെയായി. എന്താ ഭഗവാൻ ഇതൊന്നും അറിയായകയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ഭാവം അതിൽ വരിക. അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ സങ്കല്പം ചെയ്യാറുണ്ട്. ആ സങ്കല്പം എന്ന് പറയുന്ന ഒരു ഭാവമാണ്. സങ്കല്പം ചെയ്ത് വേണം കർമ്മം ചെയ്യാനെന്നാണ് കർമ്മകാണ്ഡത്തിന്റെ നിയമം തന്നെ. പക്ഷെ ആ സങ്കല്പം ആഗ്രഹത്തെ നിറവേറ്റാൻ ചെയ്യുന്ന പൂജയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു ഭാവത്തിൽ ആ പൂജ നിവർത്തമാക്കണം, അങ്ങനെ ചെയ്യണം. ആ ആ പൂജ ചെയ്യുന്ന ആളാണ്, ആ സങ്കല്പമുള്ള ആളാണ് ആ പൂജയ്ക്ക് അധികാരി എന്ന് വരും. പക്ഷേ നമ്മുടെ മനസ്സില് ഭഗവാൻ അത് തന്നു, എനിക്ക് അനുഗ്രഹിച്ചു തന്നു, ഈ തന്നതൊക്കെ തന്നെ ധാരാളമാണ്, ഇതെനിക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മതി, ഭഗവാൻ ഇത്രയും നല്ലൊരു ശരീരം തന്നു, എന്ത് അത്ഭുതമാണ് ഈ ശരീരം എന്നൊക്കെ, ഈ ശരീരത്തിന്റെ നിർമ്മാണം നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമുക്ക് പൂർണമായിട്ടും അത് അനുഗ്രഹമായിട്ട് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഈ ശരീരത്തെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട്. നമ്മൾ ആകെ കൂടെ ചെയ്യുന്നത് അതിലിങ്ങനെ ഫ്യൂവൽ ഇടുന്നത് പോലെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചാൽ അത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നും നമുക്കറിയില്ല, കഴിക്കുന്നു അത്ര തന്നെ. അത് തന്നെ ഭോഗാസക്തിയോട് കൂടിയിട്ട് ആസക്തിയോട് കൂടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരിച്ചു വാരി കഴിക്കുന്നു, റോഡിലും വഴിയിലൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങി കഴിക്കുന്നു. അതിങ്ങനെ ഒരു രസമായിട്ട്, ഭക്ഷണം കഴിക്കുന്ന ഒരു രസമാക്കി മാറ്റി, ഒരു ആഘോഷമാക്കി മാറ്റി, അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നു. അതൊക്കെ ഈ ശരീരം സഹിച്ച് അതിനെയൊക്കെ ദഹിപ്പിച്ച്, ഈ പ്ലാസ്റ്റിക്കിലും അതിലും ഇതിലും ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ദഹിപ്പിച്ച് നമ്മെ നമ്മുടെ ശരീരത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നു. ഇത് ഭഗവാന്റെ കൃത്യമാണ്. അപ്പൊ ഭഗവാൻ കുറെയൊക്കെ സഹിക്കും, നമ്മൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ കുറെയൊക്കെ സഹിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ കൈവിടും. കാരണം ഇതിന് നിയന്ത്രണം ആവശ്യമാണ്. അപ്പൊ സ്വയം നിയന്ത്രിക്കണം. ഭഗവാൻ ആരെയും കൈപിടിച്ച് നിയന്ത്രിക്കാനോ രക്ഷിക്കാനോ പോകാറില്ല. പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്? അയാളുടെ കർമ്മങ്ങളിലൂടെ തന്നെ അയാളെ സംരക്ഷിക്കുകയോ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അന്തര്യാമിയായിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രവൃത്തിയും നാം ചിന്തിക്കുക. നമുക്ക് കിട്ടുന്ന ആ പുണ്യജലം, നമുക്ക് കിട്ടുന്ന ഈ ഏറ്റവും ശക്തി ആർജിച്ച ഈ ഓക്സിജൻ എന്ന് പറയുന്ന വായു, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ, അപ്പൊ ഇതൊക്കെ ആരുണ്ടാക്കുന്നു? അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു തുരുമ്പിനെ പോലും ഉണ്ടാക്കാനുള്ള ശക്തിയില്ല. ചെയ്യുന്നത് എന്താണ്? പല സ്ഥലത്തും ഉള്ളതിനെ ചേർക്കുന്നു. ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീട് നാം വയ്ക്കുന്നു എന്ന് നാം അഭിമാനിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് ആ നാല് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത് വരച്ച് അതനുസരിച്ച് നമുക്ക് ആവശ്യമാകുന്ന രീതിയിലൊക്കെ, ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് നാം ഉണ്ടാക്കിയതാണെന്ന് അഭിമാനിക്കും. അതിലെ ഒരു 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 മണ്ണിന്റെ ഒരു കണം പോലും വാസ്തവത്തിൽ നാം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, പ്രകൃതിയുടെ നിർമ്മാണം അതാണ്. അങ്ങനെ ഈശ്വരന്റെ ചൈതന്യം, ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു നിർമ്മാതാവ്, ഒരു ഹയർ, ഒരു സൂപ്പർ ഇന്റലിജൻസ്, അതുണ്ട് എന്ന് നാം ചിന്തിക്കുക. അതെപ്പോഴും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ലോകവ്യവസ്ഥ, ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ ആ ചൈതന്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇതാണ് ഈശ്വര ചിന്ത. ഇത്രയേ ഉള്ളൂ ഈശ്വര ചിന്ത. ഇതിനപ്പുറത്ത് ഒരു അവിടെ ഒരു മതമോ അല്ലെങ്കിൽ വർഗമോ
അല്ലെങ്കിൽ ദേശമോ കാലമോ ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചിട്ടകളെയാണ് നമ്മൾ അതത് ധർമ്മ ആചരണങ്ങളായിട്ട് പറയുന്നത്. അതിന് ഓരോ മതങ്ങളും അവരുടെ ധർമ്മാചരണങ്ങൾ അവരുടെ ഭാവനയിൽ ആ മതങ്ങളുണ്ടായ ദേശകാലങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാക്കിയിട്ടുള്ള ചില ആചാരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോ ഏത് മതം ഏത് ദേശകാലങ്ങളിലാണ് ഉണ്ടായത് അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആചാരങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മതങ്ങൾ നോക്കിയാൽ നമുക്കറിയാം അവരുടെ ആ മതങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ഉള്ള കാര്യങ്ങളാണ് അവര് മറ്റു സ്ഥലത്ത് പോയിട്ടും ആചരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഭാരതീയമായ ധർമ്മത്തിൽ നിൽക്കുമ്പോൾ ഭാരതീയ ഇവിടെ തന്നെ ഇപ്പൊ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ ആകാം. ഇപ്പൊ ഭാരതത്തിൽ തന്നെ കേരളത്തില് ജനിച്ചു വളർന്നവര് ഉത്തരാഖണ്ഡത്തിൽ വന്നാൽ ഇപ്പൊ ഹിമാലയത്തിൽ വന്നാൽ ഇവിടുത്തെ രീതികളൊക്കെ മാറും. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയം പോലും വേറെയാണ്, ഭക്ഷണം കഴിക്കുന്ന രീതി വേറെയാണ്. അവിടെ നമ്മൾ 3 നേരവും 4 നേരവും കേരളത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ 2 നേരമാണ് കഷ്ടിച്ച് കഴിക്കുന്നത്. അപ്പോ മൊത്തത്തിലൊരു മാറ്റം. ഇങ്ങനെയാണ് ഈ ആചാരങ്ങൾ മാറുന്നത്. അപ്പൊ ആചാരങ്ങൾ മാറിയത് കൊണ്ട് ഭഗവത് സ്വരൂപത്തിന് മാറ്റം വരുന്നില്ല. ആ തത്വം അങ്ങനെ തന്നെയാണ്, ചൈതന്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ പ്രാണസഞ്ചാരം മനസ് നമ്മുടെ പ്രാണൻ സഞ്ചരിക്കുന്ന ആ പ്രാണസഞ്ചാര ഭാവത്തിൽ നിന്ന് തുടങ്ങി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഇതിന്റെ ഒരു ഈക്കോ ബാലൻസിങ് നിലനിർത്തുന്ന ആ ഒരു ശക്തിയുണ്ട് എന്ന് സ്വീകരിച്ചുകൊണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ സമർപ്പിക്കുക. ഞാൻ ചെയ്യുന്നതൊക്കെ അതിന്റെ തന്നെ കർമ്മങ്ങളാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതിനെ വളരെ സൂക്ഷ്മമായി വ്യക്തമായി ഭഗവാൻ പറഞ്ഞു. യന്ത്രങ്ങൾ പോലെ പ്രവർത്തിപ്പിക്കുന്നു, യന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിലെ വിദ്യുത് ശക്തിയെ പോലെയാണ് ഞാൻ എല്ലാത്തിന്റെ ഉള്ളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത്. ഫാന് കറങ്ങുമ്പോ ഫാന് കറങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. വാസ്തവത്തില് ഫാന് കറങ്ങുന്നതിന്റെ കാരണം ഫാനിന്റെ ഉള്ളില് നിഗൂഢമായിട്ട് പ്രവർത്തിക്കുന്ന ആർക്കും കാണാൻ പറ്റാത്ത വിദ്യുത് ശക്തിയാണ്. അതുപോലെയാണ് ഈശ്വരൻ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും ഈ കൈകാലുകളെ ചലിപ്പിക്കുന്നത്. അങ്ങനെയാണ് യന്ത്രാരൂഢാനി മായ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഈശ്വരനെ ദിവസം ഒരു വട്ടമെങ്കിലും ഒന്ന് ചിന്തിക്കുക. വെറുതെ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്, ഈ ശരീരം എത്ര സുന്ദരമായി ഇത്ര സുന്ദരമായിട്ട് എങ്ങനെയാ ഉണ്ടാക്കി കിട്ടിയത്, ഇത് ആരുണ്ടാക്കി, ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ആര് ചെയ്യുന്നു, ഇതെങ്ങോട്ട് പോകുന്നു, എന്താണ് മനസ്സിന്റെ ഗതി, മനസ്സിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്, എന്റെ കർമ്മം എന്ത്, ഞാൻ ഇതിനെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ആ പുരുഷാർത്ഥ ഭാവനയില് അങ്ങനെ ഭഗവത് സമർപ്പണമാണ്. തേന ഈശസ്യ ഭഗവാനെ അപചിതിഹി വിധീയത, പൂജ ചെയ്താലും അത്തരം കർമ്മങ്ങൾ കൊണ്ട് ഭഗവത് ആരാധന ചെയ്താലും, അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഭഗവത് ആരാധനയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വരുമ്പോ പിന്നെ എന്ത് ചെയ്യണം, കാമ്യേ മതിസ്തജ്യത. ഇതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഈ കർമ്മങ്ങളിലെ വിഭാഗങ്ങളില് നിത്യകർമ്മങ്ങള്, നൈമിത്തിക കർമ്മങ്ങള്, കാമ്യകർമ്മങ്ങള്, നിഷിദ്ധ കർമ്മങ്ങള്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്ന് വിഭാഗമാണ്. ഇത് ശാസ്ത്രീയമായ വിഭാഗമാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെക്കുറിച്ച് പിന്നെയും നമ്മൾ സംസാരിക്കുന്നുണ്ടാകും. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുടെ വിഭാഗം ഇങ്ങനെയാണ്. ഇതിൽ 5 വിഭാഗമായി. ആ 5 വിഭാഗത്തില് കാമ്യകർമ്മങ്ങൾ എന്ന വിഭാഗമാണ് ഇവിടെ ആചാര്യസ്വാമിജികള് ത്യജിക്കാൻ പറയുന്നത്. അപ്പൊ ത്യാഗബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കാൻ പറ്റുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സങ്കല്പം ചെയ്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോ അതില് വീണ്ടും രാഗവും ദ്വേഷവും ഭാവവും ഒക്കെ വരും. അത് നമ്മുടെ മനസ്സിന്റെ വളർച്ചയെ, വികാസത്തെ,
ആ സാത്വിക വൃത്തിയെ കുറച്ചൊന്ന് തടയും. അത് പിന്നെയും വാസനയായിട്ട് പിന്നെയും ആ കർമ്മത്തോടുള്ള ആകർഷണം വന്ന് പിന്നെയും ജന്മത്തിന് കാരണമാവും, പിന്നെയും പ്രവൃത്തിക്ക് കാരണമാവും. അപ്പൊ അന്തമില്ലാത്ത പ്രവൃത്തി, അന്തമില്ലാത്ത കാമനകളിൽ ഇങ്ങനെ വശീഭൂതരായി ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ, ദ ഫൈനൽ ലിബറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരമമായ സംതൃപ്തി, പരമമായ സുഖം, അതിൻ്റെ ഒരു കണം പോലും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കാമ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ ത്യജിക്കണം. ഈ കർമ്മങ്ങളുടെ, അഞ്ചു തരം കർമ്മങ്ങളുടെ സ്വഭാവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സ്വഭാവത്തെ കുറിച്ച് പറയാം. അല്പം അഞ്ചു മിനിറ്റിൽ അതൊന്ന് ചുരുക്കി പറയാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിസ്താരവും പറയാം. അതിൽ ആദ്യത്തേത് നിത്യകർമ്മങ്ങൾ എന്നാ പറയാ. നിത്യകർമ്മങ്ങളുടെ അർത്ഥം നിയതമായിട്ട് അനുഷ്ഠിക്കേണ്ടതെന്നാണ്. ദിവസവും അനുഷ്ഠിക്കേണ്ടത് എന്നർത്ഥമില്ല. നിത്യകർമ്മങ്ങളിൽ ദിവസവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്, അതുപോലെ 15 ദിവസത്തിൽ ഒരിക്കൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്, മാസത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്, വർഷത്തിൽ എല്ലാ വർഷവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ നിത്യകർമ്മങ്ങൾ എന്നാ പറയാ. അത് നിയതമായിട്ട് അനുഷ്ഠിച്ചിരിക്കണം എന്നതാണ് നിത്യം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ നിത്യകർമ്മങ്ങളില് പ്രാതക്കാലം രാവിലെ ചെയ്യുന്ന പ്രാതസ്നാനാദികളും ഭഗവതാരാധനയും പൂജയും നമസ്കാരവും ഇപ്പോ ധ്യാനവും യോഗയും ഒക്കെ അതിൽ പെടുമെന്ന് വെച്ചോളൂ. സന്ധ്യാവന്ദനമാണ് മുഖ്യമായിട്ടുള്ള നിത്യകർമ്മം, അത് എപ്പോഴും ചെയ്യണമെന്നാണ്. ആ സന്ധ്യാവന്ദനത്തിന്റെ ഒരു മാറിയ രൂപം, അല്ലെങ്കിൽ അതിങ്ങനെ വൈദികമായിട്ട് നിന്ന സന്ധ്യാവന്ദനം മാറി മാറി ഇപ്പോ നമ്മൾ ചെയ്യുന്ന കേവലം ആരാധനയായിട്ട് ഒരു വിളക്ക് കത്തിച്ച് തിരികത്തിച്ച് വയ്ക്കും നമസ്കരിക്കുന്ന ഒരു അവസ്ഥയൊരു സാധാരണ ചെയ്യുന്നത് വരെ എത്തി. ഇത് അത് തന്നെ ഇപ്പോ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോ വേദാന്തമൊക്കെ പഠിക്കാൻ പോകുന്നവര് പലരും വിചാരിക്കുന്നത് വേദാന്തം പഠിക്കുമ്പോൾ പിന്നെ ഈ സന്ധ്യാപൂജ, വിളക്ക് കത്തിക്കുന്നത്, ഭഗവത് നമസ്കാരമൊന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഇതിൽ പറയേണ്ടത് ഉപദേശ പഞ്ചരത്നം രചിച്ച ഭഗവത് പാദ ആചാര്യസ്വാമിജികളെക്കാളും വലിയ വേദാന്തിയൊന്നും അല്ലല്ലോ. അപ്പോ ആ അദ്ദേഹം വേദാന്തിയായിട്ട്, ഇത്രയും വലിയ വേദാന്തിയായിട്ട് അദ്ദേഹം തന്നെയാണ് ഈ കാര്യം പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും. അതിദ്വിത കർമ്മസ്വനിഷ്ഠീയതാം എന്ന് പറയും. അപ്പോ നിത്യകർമ്മങ്ങള് അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് നിശ്ചയിച്ച് അതിന് സമയം കണ്ടെത്തി ചെയ്യണം. അപ്പോ അത് വ്യവസ്ഥിതമായിട്ട് നമുക്ക് അറിയാനുള്ള ഇപ്പോ വഴിയില്ല, നമുക്കൊന്നും അറിയില്ല എന്താ നിത്യകർമ്മങ്ങള്. അപ്പൊ ഞാന് ഇന്ന് അതിൻ്റെ ഒരു ചുരുക്കം പറയാം, എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റും. നമ്മള് എവിടെയായാലും താമസിക്കുന്ന സ്ഥലങ്ങൾ ചുറ്റുവട്ടത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചു ദൂരെ ആയാലും ഒക്കെ അമ്പലങ്ങൾ ഉണ്ടാവും. അപ്പൊ അമ്പലങ്ങളിൽ ദീപാരാധന സമയം സന്ധ്യ സമയത്താണ് അമ്പലങ്ങൾ ദീപാരാധന ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു സമയം ഒരു 20 മിനിറ്റോ ഒരു 25 മിനിറ്റോ അത് വയ്ക്കുക. ഈ സമയം രാവിലെയും വൈകുന്നേരം, അത് ശരിക്കും വിധിവത്ത് ആണെങ്കിൽ അതിൻ്റെ ഉദയാസ്തമയങ്ങളൊക്കെ നോക്കി, മുഹൂർത്തം നോക്കി ഒക്കെയാണ് ചെയ്യേണ്ടത്. ബ്രാഹ്മ മുഹൂർത്തമൊക്കെ നോക്കണം, ആ സന്ധ്യാ മുഹൂർത്തം നോക്കിയാണ് ചെയ്യേണ്ടത്. അത് വിശദമായിട്ട് വിസ്തരിച്ച് ചെയ്യുമ്പോഴാണ്. എന്നാൽ സാമാന്യമായിട്ട് നമുക്കിപ്പോ നാളെ തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സന്ധ്യാസമയത്ത് തൊട്ടടുത്ത ഏത് അമ്പലമാകട്ടെ, ആ അമ്പലത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് നമ്മള് വീട്ടിലുള്ള എല്ലാവരും കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്ത്, ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് ആ സമയത്ത് ടി വി ഓഫ് ചെയ്യുക, മൊബൈൽ ഓഫ് ചെയ്യുക, എല്ലാം ഓഫ് ചെയ്തിട്ട് അത്രയും സമയം ഒരു 20-25 മിനിറ്റ് ശാന്തമായിട്ട് ഒരിടത്തിരിക്കുക. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന പ്രാർത്ഥന ഒരുമിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ അത്രയും സമയം കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക. കണ്ണടച്ച് ആ ഭഗവത് പ്രാർത്ഥനയോടുകൂടി, ഇപ്പൊ പറഞ്ഞതുപോലെ ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, നമുക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടാകട്ടെ, എന്ത് തന്നെ കുറവുകൾ ഉണ്ടാകട്ടെ, ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരു
ഭക്തിയോടുകൂടി അതിനെ സ്വീകരിക്കുന്ന ഭാവത്ത് ഭാവത്തിലെ ഈ 20 മിനിറ്റ് ആ അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിനെ മനസ്സിൽ സങ്കല്പിച്ച് അവിടെ നടക്കുന്ന ആ ദീപാരാധനയെ മനസ്സിൽ സങ്കല്പിച്ച് വെറുതെ ഇരിക്കുക, കണ്ണടച്ചിരിക്കുക, വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരിക്കുക, ഭക്ഷണം കഴിക്കുകയോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മളിപ്പോ സന്ധ്യാകാലങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നത് TV കാണൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടോണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാതെ ശാന്തമായിട്ടിരിക്കുക, ഇത് നിത്യ ആരാധനയുടെ ഏറ്റവും ചുരുക്കമായിട്ടൊരു രൂപം പറയാം. അതിനെ പിന്നെയും വിസ്തരിച്ചു പറയാം. അതായത് കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഏകാദശി ദിവസം നിശ്ചയിച്ച് 15 ദിവസത്തിൽ ഒരിക്കല്, ഒരു വിശേഷ ദിവസത്തില് അല്ല, പ്രദോഷമാണ് ഇഷ്ടമാണെങ്കിൽ പ്രദോഷ ദിവസം അന്നത്തെ ഒരു ദിവസം ഒരു പ്രത്യേകമായ രീതിയിലുള്ള ചിട്ടകളും വ്രതങ്ങളും ഭക്ഷണ രീതിയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് കർമ്മങ്ങളെ അനുഷ്ഠിക്കാം. അതുകൊണ്ട് അതൊന്ന് അനുഷ്ഠിച്ചു നോക്കിയാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നാളെ തന്നെ നിങ്ങൾ ആരംഭിച്ച് ഒരാഴ്ച ഈ പറഞ്ഞത് രാവിലെയും വൈകിട്ടും നിങ്ങൾ അനുഷ്ഠിച്ചു നോക്കുക, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ മൊത്തം ബിഹേവിയർ പാറ്റേൺ ചേഞ്ച്, അത് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊരു ഒരു ഉന്മേഷം അതുകൊണ്ടുണ്ടാകും. വെറുതെ നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രശ്നത്തിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മുക്താവസ്ഥ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമുക്കത് അംഗീകരിക്കാനാവണം. അപ്പോ അങ്ങനെ നിത്യകർമ്മങ്ങള് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. ആ ക്രമത്തില് ആണ് കാമ്യകർമ്മങ്ങളെ പറഞ്ഞത്. അതിന്റെ അർത്ഥം കാമ്യകർമ്മങ്ങളെ ത്യജിച്ച് ബാക്കി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം എന്ന് ആചാര്യസ്വാമിജികളോട് ഉപദേശിക്കുകയാണ്. കാമ്യേം അതിസ്തജ്യതാം കർമ്മസ്വ അനുഷ്ഠീയതാം, ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുക. കർമ്മങ്ങൾ ചെയ്യുകയും എന്നാൽ കാമ്യകർമ്മങ്ങളെ ത്യജിക്കുകയും ചെയ്യണം. അതെന്തുകൊണ്ടാണ് എന്ന അടുത്ത ഭാഗത്ത് നമ്മൾ വിചാരം ചെയ്യാം. ഇനി ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ചോദ്യങ്ങളോ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോ ചോദിക്കാവുന്നതാണ്. ഹരി ഓം. നമസ്തേ സ്വാമിജി. ആദ്യം തന്നെ മിസ്റ്റർ അബ്രഹാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിലിട്ടിരുന്നത്. വേദദർശനങ്ങൾ ധ്യാനാവസ്ഥയിൽ ഋഷിമാർക്ക് ലഭിച്ചതുപോലെ എനിക്കും ധ്യാനാവസ്ഥയിൽ ലഭ്യമാകുമോ? സാധാരണ മനുഷ്യനും ഒരു ഋഷിയായാൽ മാത്രമാണോ ധ്യാനാവസ്ഥ കൈവരിക്കാവുന്നത്? സാധാരണ മനുഷ്യർക്കും ഇടനിലക്കാരില്ലാതെ തന്നെ നേരിട്ട് സനാതന വേദദർശനങ്ങൾ ലഭിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് സമാനമായ ചോദ്യങ്ങൾ കഴിഞ്ഞ 2 തവണയും നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഈ ചോദ്യം നമുക്ക് വളരെ എന്താ പറയുന്ന നേരിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇടനിലക്കാരൊന്നും ഇല്ലാതെ മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ നേരിട്ട് തന്നെ ഇതൊക്കെ പഠിക്കാനും അറിയാനും അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ച് വേദത്തിലുള്ള സത്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഇതിലും ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങള് ചെയ്യേണ്ട വശങ്ങൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ സഹായം ആവശ്യം തന്നെയാണ്. അത് ചെയ്യേണ്ട വിധം ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ മനസ്സിന്റെ പരിണാമ ഫലം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോ അതിനൊരു രസകരമായ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്വാമിജിയോട് ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്. ഒരാൾ ചോദിച്ചു, ഇപ്പോ നമ്മള് ഇന്റർനെറ്റിലും എന്താണ് മൊബൈലിലൊക്കെ യൂട്യൂബിലും അതിൽ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് നേരിട്ട് പഠിക്കുന്നുണ്ട്, അതുപോലെ പലതും നമ്മൾ കേട്ട് പഠിക്കുന്നതുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ചകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് അത് കേട്ട് അത് വിചാരം ചെയ്താൽ നമുക്ക് ഫലം അതുപോലെ തന്നെ സമാനമായ ഫലം ഉണ്ടാകുമോ എന്ന് സ്വാമിജിയോട് ചോദിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാം? സ്വാമിജി പറഞ്ഞത്,
ഇതെന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇത് എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിനോട് തന്നെ ചോദിക്കുന്നില്ല? മനസ്സിലായോ? അപ്പോ ഞാൻ എന്നുള്ളൊരു വ്യക്തിയുടെ ആവശ്യകത എന്താണ്? നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഉത്തരം യൂട്യൂബിനോട് തന്നെ ചോദിക്കാമേ. അങ്ങനെ ആവുമായിരുന്നു എങ്കിൽ. പക്ഷെ അതാവാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഓൺലൈനിൽ ക്ലാസ്സസ് കേൾക്കുമ്പോൾ ഒരു സംവാദ രീതിയിലുള്ള, ഇപ്പൊ നമ്മള് അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോ നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, ദൂരെ ഇരിക്കുന്ന രണ്ടുപേരെ ചേർക്കാനുള്ള ഒരു ടെക്നോളജി നമുക്കുണ്ട്. അപ്പൊ ആ ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തി അതിലൂടെ ഈ സംവാദം ചെയ്യുന്നു. അപ്പൊ അതില് കുറേ ഗുണങ്ങളുണ്ട്, എന്നാൽ ചില ദോഷങ്ങളും ഉണ്ട്. ആ ദോഷങ്ങളാണ് ഈ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട് ചില കാര്യങ്ങളിൽ ആവശ്യമാണ്. ഇപ്പൊ നമ്മള് ഒരു രോഗമുണ്ടായാൽ ഡോക്ടറെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ച് മരുന്ന് വാങ്ങുന്നതും അങ്ങനെ ചെയ്യുന്നതുമായിട്ട്. അപ്പൊ ഫോണിലൂടെ സംസാരിച്ചാലും ഒന്നിനു വട്ടം സംസാരിക്കുമ്പോൾ ഡോക്ടർ സ്വയം പറയും നിങ്ങൾ നേരിട്ട് വരണം, രോഗിയെ നേരിട്ട് കാണണമെന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു പേഴ്സണൽ കോണ്ടാക്ടിന്റെ ആവശ്യം വരും ചില സന്ദർഭത്തിൽ. അത് ഇക്കാര്യത്തില് ഇത് ദിവ്യമായതുകൊണ്ട് തന്നെ, അലൗകികമായതുകൊണ്ട് തന്നെ, അതീന്ദ്രിയമായതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അതനുസരിച്ച് അതിന് പോകാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഋഷികളാകാമോ, എനിക്കും ഋഷി ആവാമോ എന്നാണ് ചോദ്യക്കാരൻ ചോദിച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ അതിനു വേണ്ട പ്രിപ്പറേഷൻ വേണം, അനുഷ്ഠാനം വേണം. ഇപ്പൊ ഒരാൾക്ക് പ്ലെയിൻ ഓടിക്കാമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പ്ലെയിൻ ഓടിക്കാം, ഓടിക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ ആ പ്ലെയിൻ ഓടിക്കാൻ വേണ്ട ട്രെയിനിങ്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതില്ലാണ്ട് അത് പറ്റില്ല. അപ്പൊ അതുപോലെ ആകാൻ പാടില്ല എന്നില്ല, പക്ഷെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ വേണം. ആ തയ്യാറെടുപ്പിലാണ് ഈ പറയുന്ന കഥകളൊക്കെ വരുന്നത്. ഇപ്പൊ പറഞ്ഞ തദ്വിത കർമ്മവും ഈശ്വര സമർപ്പണവും ഒക്കെ വരുന്നത് അതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ്. ഇത് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും അത് അടങ്ങിയിരിക്കുന്നു. ആ കർമ്മങ്ങളിലൂടെ നമ്മെ അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്ക്, ഏറ്റവും പരമമായ സത്യത്തിലേക്ക്, പരമമായ ആനന്ദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേദശാസ്ത്രങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ വസ്തുത മനസ്സിലാക്കി ചിന്തിക്കുക. ഞാൻ ചെറിയ ഒരു സംശയമാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ നിത്യകർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സന്ധ്യയാകുമ്പോള് നമ്മള് ഒരു ഉപാസന രീതിയില് സന്ധ്യക്ക് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ജപിക്കുക. അപ്പം സഗുണോപാസനയുണ്ട്, നിർഗുണോപാസനയുണ്ട്. സഗുണോപാസന എന്ന് പറയുമ്പോ നമ്മള് നാമരൂപ സങ്കല്പത്തില് ഭജിക്കുമ്പോഴേ അത് സഗുണോപാസനയായി. അപ്പൊ നിർഗുണോപാസന ആണ് കുറെ കൂടെ, നിർഗുണ ഉപാസന ചെയ്യുന്നവരെയാണ് ഭഗവാനിന് പ്രിയം എന്ന് ഭഗവത്ഗീതയ്ക്ക് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അത് വളരെ എളുപ്പമാണ്. അതായത് നിർഗുണ ഉപാസന എത്തുന്നതിന് മുമ്പായിട്ട് സഗുണ ഉപാസനയിലൂടെ കടന്നു പോകണം. അതിന് കാരണം സഗുണമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം. അപ്പൊ ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിർഗുണ ഉപാസനയുടെ അല്ലെങ്കിൽ നിർഗുണ ചിന്തനം നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അതുകൊണ്ടാണ് സഗുണോപാസന വച്ചിരിക്കുന്നത്. സഗുണോപാസനയെങ്കിലും മനസ്സ് വരാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെയാണ് അതിന്റെ ക്രമം പോകുന്നത്. അതുകൊണ്ട് കമ്പാരിസണിൽ പറയുമ്പോൾ നിർഗുണ ഉപാസന സഗുണോപാസനയ്ക്ക് മുകളിലാണ് എന്ന് പറയാം. പക്ഷെ വാസ്തവത്തില് സഗുണോപാസന തയ്യാറാകുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവനയില് നിർഗുണോപാസന ആരംഭിക്കുകയാണ്. ഭഗവാൻ ഗുണങ്ങളുടെ സ്വരൂപമുള്ളതല്ല, ഗുണങ്ങള് ഭഗവാന്റെ അതാണ് ലീലാവിലാസങ്ങളിൽ പെടുന്നതാണ്. അതായത് ഭഗവാന്റെ കർമ്മങ്ങളാണ്. ഭഗവാൻ സൃഷ്ടി ചെയ്തുവെന്നും അല്ലെങ്കിൽ പല ആകാരത്തില് അവതരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭഗവാന്റെ കർമ്മത്തിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട്
അതിലൂടെ ചിന്തിച്ചു വേണം നാം നിർഗുണമാകുന്ന ആ സൂക്ഷ്മാംശത്തിലേക്ക് പോകാനായിട്ട്. അപ്പൊ അവിടേക്ക് മനസ്സെത്താൻ സാധിച്ചാൽ അത് വലിയൊരു സ്ഥിതി തന്നെയാണ്. എന്നാൽ ഭഗവാൻ രണ്ടാമത്തെ 12-ാമത്തെ അധ്യായത്തിലെ അർജുനനോട് പറയുന്നത് തന്നെ ഇക്കാര്യമാണ്. ഇപ്പോ ഇവിടെ ചോദിച്ച അങ്ങ് ചോദിച്ച അതേ കാര്യമാണ് അവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. അവ്യക്തമായിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ധ്യാനിക്കുക എന്നുള്ളത് അതികഠിനമാണ്. അതുകൊണ്ട് സുവ്യക്തമായിട്ടുള്ള സാകാരമായിട്ടുള്ളതിനെ ധ്യാനിച്ചു തുടങ്ങുക. അങ്ങനെ ധ്യാനിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഭാവമനുസരിച്ച് നിർഗുണത്തിലേക്ക് എത്താം. അപ്പോ അവിടെ കമ്പാരിസൺ ചെയ്ത് വലുതാണോ ചെറുതാണോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലുത് ഏറ്റവും നല്ലതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ എവിടെ പോയാലും എന്തെടുത്താലും ഏറ്റവും നല്ലതാണ് എടുക്കാൻ ശ്രമിക്കുക. ഒരു പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ പഴക്കടയിലോ പോയാൽ അവിടെ പോയിട്ട് നമ്മൾ കുറേ സമയം സെലക്ട് ചെയ്യാൻ സമയം എടുക്കുന്നതിന് കാരണം ഏറ്റവും നല്ലത് നമ്മൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ബേസിക് സൈക്കോളജിയാണ്. പക്ഷേ ക്രമത്തിൽ പറയുമ്പോൾ ആ ക്രമം അനുസരിച്ച് പോയാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ക്രമം അനുസരിക്കേണ്ടതുപോലെ തന്നെ ക്രമം അനുസരിക്കണം. എന്നാൽ മാത്രമേ മനസ്സ് ഉത്തരോത്തരമായി വികസിക്കുന്നതിൽ ഉറയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ വികാസം ഉറയ്ക്കുന്നതാകില്ല. നമസ്തേ, അടുത്ത ചോദ്യം. സ്വാമിജി, മിസ്റ്റർ അബ്രഹാമിന് ഒരു ചോദ്യം കൂടെ ഇതിന് കണക്റ്റഡ് ആയിട്ട് ചോദിക്കാനുണ്ട്. ഹലോ സ്വാമിജി. പ്രണാമം സ്വാമിജി. പ്രണാമം സ്വാമിജി. നേരത്തെ ചോദിച്ചതില്, അതായത് ഒരു പരമ്പര അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ നിർദ്ദേശം അനുസരണം ഒരു ജീവിതചര്യ അല്ലെങ്കിൽ കുറെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് നമുക്ക് ധ്യാനാവസ്ഥയിൽ എത്താം എന്നുള്ള ഇത് അത് സ്വാമിജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കൊരു കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തുടക്കത്തില് അതായത് ഇപ്പോ ഇപ്പൊ ഋഷിമാർക്ക് ഇത് ലഭിച്ചതുപോലെ തന്നെ ഋഷിമാരെ സംബന്ധിച്ച് ഇപ്പൊ ഋഷിമാരെന്ന് പറയുന്നത് ആരുടെങ്കിലും പരമ്പര ഫോളോ ചെയ്തിട്ടാണോ ഋഷി ആയത്, അതോ അവർക്ക് ജനിച്ച് അപ്പൊ തന്നെ അവരുടെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു, തുടക്കത്തിൽ ഇത് വന്നത് എങ്ങനെയാന്നുള്ളത്. പിന്നെയാണല്ലോ പരമ്പര തുടങ്ങുന്നുള്ളൂ, അപ്പൊ തുടക്കത്തിൽ ഇതെങ്ങനെയാ ലഭിച്ചെന്നൊരു സംശയം. ആ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് സൂചിപ്പിച്ചത് അങ്ങനെയാണ്. ഞാന് അവിടെ ന്യൂട്ടന്റെ ഉദാഹരണം പറഞ്ഞിട്ട് ഗ്രാവിറ്റിയുടെ ഉദാഹരണം പറഞ്ഞു. അത് ഓർക്കണോന്നറിയില്ല, താങ്കൾ അത് കേട്ടോന്നറിയില്ല. ഏതായാലും ഇതിന്റെ ഒരു തുടക്കം എന്ന്, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല, അതിന് കാരണമില്ല. ഇപ്പോ ഭൂമി ഉണ്ടായ അന്ന് മുതൽ ഗ്രാവിറ്റി ഉണ്ടായി എന്ന് പറയാം, സൂര്യൻ ഉണ്ടായ അന്ന് മുതൽ പ്രകാശം ഉണ്ടായി എന്ന് പറയാം. അപ്പൊ സൂര്യൻ ഉണ്ടായത് എന്ന് നിശ്ചയിച്ചാൽ പ്രകാശം ഉണ്ടായത് എന്ന് നിശ്ചയിക്കാൻ നമുക്ക് കഴിയും. അതുപോലെയാണ് ഈ കഥ, അതായത് ഈ ശക്തിയുടെയും ചൈതന്യത്തിന്റെയും, ഇപ്പൊ നമ്മളിപ്പോ ക്വാണ്ടം ഫിസിക്സ് ഇപ്പൊ ഇന്നുള്ള ഫിസിക്സിന്റെ ആ തലത്തിലൊക്കെ പറയുമ്പോ മാറ്ററിന്റെ ആയാലും എനർജിയുടെ ആയാലും ഏതായാലും ഇപ്പൊ എനർജിയുടെ കാര്യം പറയുന്നത് തന്നെ അതിനൊരു ആദിയോ അന്തവും ഇല്ല എന്ന് പറയും. അത് എനർജി സ്വയം തന്നെ തന്നിൽ തന്നെ നിന്നുകൊണ്ട് തന്നിൽ തന്നെ പ്രവർത്തിച്ച് തന്നിൽ തന്നെ അടങ്ങിക്കൊണ്ട് തന്നിൽ തന്നെ ജനിക്കുന്നതാണ്. അതായത് സെൽഫ് ക്രിയേറ്റീവ് ആണ്, അതുപോലെ സെൽഫ് ഡിസ്ട്രക്റ്റീവുമാണ്. അത് എങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, അതുപോലെയാണ് ഈ പറയുന്ന അനാദിത്വം എന്ന് പറയുന്നത്. അല്ലാതെ അനാദി എന്ന് പറഞ്ഞാൽ ഒരു കാലം നിശ്ചയിച്ച് ഇത്ര വർഷം മുമ്പ് എന്നുള്ള കഥയല്ല. അനുമാനം കൊണ്ട് നമുക്ക് പറയാം, അങ്ങനെ ഒരു കാലനിശ്ചയമൊക്കെ നമുക്ക് പറയാം. അത് ഒരു സൃഷ്ടിചക്രത്തിന്റെ കാലനിശ്ചയമാണ്. അതുകൊണ്ടാണ് ഋഷികൾക്കുണ്ടായിട്ടുള്ള ആ ജ്ഞാനവും അവരുടെ പൂർവകൃത കർമ്മഫലം തന്നെയാണ്. അല്ലാതെ അതിങ്ങനെ ആക്സിഡന്റലി അവരിൽ ഇങ്ങനെ പ്രകടമായി, അല്ലെങ്കിൽ അവര് ചെയ്ത കർമ്മം കൊണ്ട് ഉടനെ പ്രകടമായി എന്നുള്ള അർത്ഥം. നമ്മുടെ ഏത് ഋഷിയുടെ ചരിത്രം നോക്കിയാലും, നമുക്കിപ്പോ പുരാണങ്ങളിലാണല്ലോ ഋഷികളുടെ ചരിത്രങ്ങൾ ലഭിക്കുക. അതില് ഇപ്പോ വ്യാസ ഭഗവാൻ, വേദവ്യാസനെ കുറിച്ച് നാം ഏറെ കേട്ടിട്ടുണ്ട്. ഇപ്പോ വേദവ്യാസൻ ഭഗവാന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗുരു ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പൊ പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് ഗുരുവില്ല, ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു, ഇത്രയും വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, വേദപണ്ഡിതനായിരുന്നു.
അപ്പൊ ഗുരുവിന്റെ ചർച്ച അങ്ങനെ അധികമായിട്ടില്ല. എന്നാൽ ഈ വേദവ്യാസ ഭഗവാന്റെ കഥ പറയുന്ന പുരാണങ്ങൾ തന്നെ പറയുന്നത് വേദവ്യാസന്റെ പൂർവജന്മം അപാന്തരതമോ നാമ ഋഷി എന്നാണ്. അദ്ദേഹത്തിന്റെ പൂർവജന്മത്തില് അപാന്തരതമൻ എന്ന് പറയുന്ന ഋഷിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഹിമാലയത്തിലെ ഒരു ഗുഹയില് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ വേദങ്ങൾ പഠിക്കുകയും ചൊല്ലി അഭ്യസിക്കുകയും ആ നിഷ്ഠയോടുകൂടി ജീവിക്കുകയും മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അപാന്തരതമ ഋഷിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. അദ്ദേഹം വേറെ വ്യവഹാര പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. പുരാണങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത കഥകളും ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ നിമിത്ത ജീവിതത്തിലെ നിമിത്ത കർമ്മം എന്ന് പറയുന്നത് ആജീവനം അദ്ദേഹം വേദത്തിൽ തന്നെ മുഴുകി ജീവിച്ചു, ഗുഹയിൽ ജീവിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ കഥ പറയുന്നത്. ഇത് ബ്രഹ്മസൂത്രത്തിലെ ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഭാഗമാണ് ഞാനീ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഋഷി അദ്ദേഹം ആ ശരീരം വെടിയുകയും ആ ശരീരത്തിന്റെ പ്രാരബ്ധകാലം കഴിയുമ്പോൾ ആ ശരീരം വെടിയുകയും പിന്നീട് പുനർജനിച്ച് വ്യാസ ഭഗവാൻ, അതായത് കണ്ടിന്യൂറ്റിയാണ്. പുനർജനം എന്ന് പറയുമ്പോൾ അവിടെ ശരീരം മാത്രമേ ഭിന്നമാകുന്നുള്ളൂ, അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അദ്ദേഹം വ്യാസ ഭഗവാനായിട്ട് ജനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യാസ ഭഗവാൻ ജന്മനാ തന്നെ ഈ വേദങ്ങളെ കുറിച്ച് ഇത്രയധികം പാണ്ഡിത്യമുള്ള ആളായിട്ട് മാറുന്നത്. കാരണം വേദ വിഭാജനം ചെയ്യുക എന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ, ഒരു ടെക്നിക്കലി ചിന്തിച്ചാൽ തന്നെ അസംഭവമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയധികം ടെക്നിക്കാലിറ്റീസ് അതിലുണ്ട്. അപ്പൊ അന്ന് വേദ വിഭാഗമാണ് അദ്ദേഹം ചെയ്തത്, അതായത് എഡിറ്റിങ്, അതിനെ ഒന്ന് അത് അദ്ദേഹം കമ്പോസ് ചെയ്യല്ല ചെയ്ത, ഓഥർ അല്ല അദ്ദേഹം, രചയിതാവല്ല, മറിച്ച് വിഭാജനം ചെയ്തു. ആ വിഭാജനം ചെയ്യാൻ കാരണം അവിടെ ഒരു മിശ്രിതത്വം വന്നിരുന്നു, എല്ലാവരും ചൊല്ലി ചൊല്ലി പറഞ്ഞു പറഞ്ഞ് അത് പലതും മിശ്രിതമായി പോയിരുന്നു. അങ്ങനെയാണത് പറയുന്നത്. അതായത് കർമ്മത്തിലൊക്കെ പല കാര്യങ്ങളും അങ്ങനെ മാറി മാറി വരുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുപോലെ വന്നതിനെ ശുദ്ധമാക്കി എന്നുള്ളതാണ്. ഋഗിന്റെ ഋഗ്വേദ ലക്ഷണം വെച്ച് ഋഗ്വേദത്തെയും യജുർവേദത്തെയും സാമവേദത്തെയും അഥർവവേദത്തെയും വ്യവസ്ഥിതമാക്കി. അപ്പോ ഒരു ഋഷിയുടെ കാര്യം പറയുമ്പോൾ വേദവ്യാസന്റെ കഥ നമ്മൾ എടുത്താൽ വ്യക്തമാണ്. അപ്പൊ അനുഷ്ഠാനം നമ്മൾ ചെയ്യുന്നത് ഈ ജന്മത്തിൽ തന്നെ ചെയ്തിരിക്കണമെന്നില്ല, പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടിന്യൂറ്റി ആയിട്ട് വരും. അതുകൊണ്ടാണ് പല മഹാത്മാക്കളും ജന്മനാ തന്നെ സന്യസ്തരായി പോകുന്നവര്, ജന്മനാഥന്റെ പാണ്ഡിത്യം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതത്തിലൊക്കെ നോക്കിയാല് 8-ാമത്തെ വയസ്സിൽ അദ്ദേഹം വലിയ വേദപണ്ഡിതനാവുകയും 16-ാമത്തെ വയസ്സിൽ ഭാഷ്യങ്ങൾ രചിക്കുകയും ചെയ്തു. ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര വലിയ ഇന്റലക്ച്വലി എത്ര ഐക്യു ഉള്ള ഒരു കുട്ടിയായാലും അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ ചെയ്ത കാര്യങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി എടുത്തു നോക്കിയാൽ, ക്വാളിറ്റി എടുത്തു നോക്കിയാൽ, അതിന്റെ ഒരു ഡെപ്ത് എടുത്തു നോക്കിയാല് അത് അസംഭവമാണ്. അപ്പൊ അതിന് കാരണം അവിടെ വരുന്ന ആ സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ അത് അദ്ദേഹം ഗുരുകുലത്തിൽ പോയി, ആ ഗുരുകുലത്തിൽ പോയി 4-5 വർഷം പഠിച്ചത് കൊണ്ടാണ് ഇതെല്ലാം വന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് പൂർവസ്മരണ ഉണർത്തി എന്ന് മാത്രം. ഇന്നും അത്തരം കഥകൾ പലവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം അനേകം മഹാത്മാക്കള് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറയുന്നത് അവരുടെ ആ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർക്ക് ആ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകും. കാരണം അവരൊരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് വരുന്നത്, അതിനൊരു കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമത ഏതത്തി ദുർലഭതരം ലോകേ ജന്മ ഇതീദൃശം എന്ന് ഭഗവത്ഗീതയിൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആക്സിഡന്റലി ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അപ്പിയറൻസിൽ ഉണ്ടായി എന്നല്ല അതിനർത്ഥം. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളവരെയാണ് യോഗ്യരായിട്ട് പറയുന്നത്. ഇപ്പൊ നമുക്കിന്ന് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവണം, അതില് എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരുണ്ടാവാം, അത് സ്പെഷ്യൽ കേസസ് ഉണ്ടാവാം. പക്ഷെ സാധാരണ രീതിയിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. അത് വേദത്തിന്റെ കാര്യത്തിലും തപസ്സിന്റെ കാര്യത്തിലും സിദ്ധിയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ അതില് അതിന്റെ അവരവരുടെ ബുദ്ധി അനുസരിച്ച് ചിലവരൊക്കെ ചില മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യും, അത് അതിന്റെ ഒരു കഥയിൽ ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വരുന്ന കാര്യങ്ങള് യഥാർത്ഥം തന്നെയാണ്. അടുത്ത ചോദ്യം ഉഷാജിയുടെയാണ്. പഠിക്കേണ്ട ഉപനിഷത്തുകൾ ഓൺലൈനിൽ പഠിക്കുന്നതിനെ പറ്റി സ്വാമിജിയുടെ അഭിപ്രായം പറയുമോ? നേരിട്ട് പഠിക്കുന്നത് തന്നെയാണോ അഭികാമ്യം? തീർച്ചയായിട്ടും ഞാനിപ്പോ പലവട്ടം അത് ആവർത്തിച്ച കാര്യമാണ്. നമുക്ക്
ഒരു ഇൻഫർമേഷൻ എടുക്കുന്ന രീതിയിൽ ഇപ്പൊ നേരിട്ട് പഠിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈനിലാണ് ഇപ്പോ ഇത് ചെയ്യുന്നത്. ഇത് നേരിട്ട് പഠിക്കുന്നതോടൊപ്പം എത്തുന്നതാണെന്ന് പറയാം. ഇപ്പോ അതിനൊരു 90% അത്തരത്തിലുള്ള ഒരു പ്രയോജനം പറയാം. കാരണം എന്താണ്, രണ്ട് വ്യക്തികൾ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ മീഡിയം മാത്രം വേറെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, പിന്നെ നിങ്ങളുടെ പിന്നെ ഭാവവും ഇതൊന്നും നേരിട്ട് എനിക്ക് അറിയാൻ മുഖാമുഖം കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ഓക്കെയാണ്, ശബ്ദം കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സംവാദമുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് വേണം നിങ്ങളോട് സംവാദിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. അതൊഴിച്ചാൽ നമ്മുടെ വാക്കുകളായാലും ഭാവമായാലും ഒരുമിച്ച് വരുന്ന ഒരു ഭാവം അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ നമ്മൾക്ക് പ്രചാരത്തിന്റെ രീതിയിൽ ഇപ്പോ നിങ്ങൾ നിങ്ങളുടെയൊക്കെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ ഇരിക്കുകയാണ്, പല സ്ഥലത്തും ഇരുന്നുകൊണ്ടാണ് ഇത് ശ്രവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അത്ഭുത വിദ്യ ഉള്ളത് കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ചില പേഴ്സണൽ കാര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പേഴ്സണൽ കാര്യം പേഴ്സണൽ ആയിട്ട് തന്നെ സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചില പേഴ്സണൽ കാര്യം ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഓൺലൈനിലൂടെ ചോദിക്കാൻ പറ്റില്ല. കാരണം അത് പേഴ്സണൽ ആണ്, അത് വ്യക്തിപരമാണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഒരാളുടെ അടുത്ത് പേഴ്സണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി കോൾ ചെയ്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിന്റെ നേരിട്ടുള്ള ഇതിൽ വരുന്നത്. പരസ്പരം അറിഞ്ഞുകൊണ്ട് ഒരു സംവാദം അവിടെ വരുന്നു. അപ്പൊ അതൊരിക്കലും പബ്ലിക്കായിട്ട് വരുന്നതിൽ ആ ഒരു 100% എഫക്ട് വരുന്നില്ല എന്ന് തന്നെ പറയണം. നമസ്കാരം ഗുരുജി. ആ നമസ്കാരം. എന്റെ ശ്രദ്ധ, എനിക്കൊരു കാര്യം ചോദിക്കേണ്ടത്, ഇന്ന് ഇന്നത്തെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് നമ്മൾ ഇക്കറെ ഇൻസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അത് മനസ്സിൽ ഓർമ്മിക്കും, അത് വയസ്സാവും തോറും അത് കൂടുതൽ എഫക്റ്റ് ആണ് അതിന്റെ. എനിക്കൊരു കാര്യം ചോദിക്കുന്നത്, എന്റെ ജീവിതത്തെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ഇൻസൾട്ടിങ് ആയിട്ടോ ഒരുമാരിക്ക് ബിഹേവ് ചെയ്തിട്ടുണ്ട് പല പല സമയത്തും. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എനിക്ക് ഏജ് കൂടുതലോറുമ്പോഴത്തേക്ക് എനിക്ക് അത് ആ കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് കൂടുതൽ ദേഷ്യവും സങ്കടമൊക്കെ വരും. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലേക്ക് ഇപ്പൊ എനിക്കവരെ ഒന്ന് എനിക്കവരെ കാണണ്ട, എപ്പോഴേക്കും അവരെവിടെയാണെന്ന് വെച്ചാൽ അവിടെ സുഖമായിട്ടിരുന്നു എനിക്ക് കാണണ്ട. കാരണം ഇനി അവരെ മുന്നേ കാണുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ആ പണ്ടത്തോലെ കൺട്രോൾ കാണില്ല. കാരണം ഞാൻ ആ ദേഷ്യം ഉണ്ട്, ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ആ സമയത്ത് മിണ്ടാതിരുന്നു. അപ്പം എങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ ചില സമയത്ത് അതൊക്കെ പല കാര്യം ഓർത്തിട്ട് അത് ആവർത്തിച്ച് ഇങ്ങനെ മനസ്സ് വരുമ്പോഴത്തേക്ക് ദേഷ്യവും സങ്കടമൊക്കെ പല പ്രശ്നം വരാറുണ്ട്. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ഞാൻ എന്താ ചെയ്യാനുള്ളത്? ഇത് ഇപ്പോ നമ്മള് അതിനുശേഷം പറഞ്ഞ മൂന്നാമത്തെ ഉപദേശം ഉണ്ടല്ലോ, തേനേശസ്യ വിധീയതാം അപചിതിഹി. അപ്പൊ ഈ നടന്നതൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അത് ഓർത്ത് അതിനെ അയവിറക്കിക്കൊണ്ട് അതിൽ തന്നെ മനസ്സിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കഴിഞ്ഞ സംഭവം കാലവും ദേശവും അവസ്ഥയും ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇത് കേവലം നമ്മുടെ മനസ്സിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും ശരീരത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും അല്ലാതെ മറ്റൊന്നും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ ഒരു പ്രയോജനമായിട്ട് പറയാൻ പറ്റുക? അതില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ചിന്ത വരുമ്പോഴും ഇത് ഭഗവത് ഇച്ഛ കൊണ്ട് അങ്ങനെ ഒരു നിമിത്തം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്ന് വളരെ ഈസി ആയിട്ട് അതിന് യാതൊരു ഗൗരവവും കൊടുക്കാതെ, നമ്മുടെ യാതൊരു അഭിമാനവും അഹങ്കാരവും ഗൗരവവും കൊടുക്കാതെ അത് വെറും തുച്ഛമാണ് എന്ന് ഒരു ഓർമ്മയിൽ വന്ന ഒരു നമ്മളൊരു സിനിമ കണ്ട് മറക്കുന്നത് പോലെ അങ്ങനെ അതിനെ അങ്ങ് മറക്കുക, അത് ഭഗവാനിൽ അർപ്പിക്കുക. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ നാം സൃഷ്ടിക്കുന്നതല്ല, നമ്മിൽ സൃഷ്ടിക്കപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു പോകുന്ന സംഭവങ്ങളുടെ ഫല പരിണത ഫലം എന്താകണമെന്ന് നിയന്ത്രിക്കേണ്ടത് നാം അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വികാരങ്ങളിൽ നിന്ന് പുറത്തു വരികയും ആ എമോഷൻസിനെ മാറ്റിവെച്ച് ഭഗവാന്റെ ആശീർവാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയ നല്ല ഗുണങ്ങളെ മാത്രം ചിന്തിക്കുക. ഇപ്പോ 10 പേര് നിന്ദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 പേര് സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ 50 പേര് സഹായിച്ചിട്ടുള്ള 50 അവസരങ്ങളിൽ കിട്ടിയ സഹായങ്ങളെ നാം ഓർത്തെടുക്കുക.
അതിന്റെ ഒരു ക്രമം ഉണ്ടാക്കുക. ഇന്ന ഇന്ന സമയത്ത് എനിക്ക് ഇന്ന ഇന്ന ആൾക്കാർ സഹായിച്ചു, ഞാൻ സ്കൂളിൽ പോയപ്പോ കിട്ടിയ സഹായം, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയപ്പോ കിട്ടിയ സഹായം, അതിനു ശേഷം ഉണ്ടായ പിന്നെ കോളേജിൽ പഠിച്ചപ്പോ ഉണ്ടായ സഹായം, അത് കഴിഞ്ഞ് ലൈഫിലേക്ക് വന്നപ്പോ ഉണ്ടായ സഹായം, ഇങ്ങനെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടായ സഹായം, ഓരോ സഹായങ്ങളെ കുറിച്ച് ഓർക്കുക, നല്ല പ്രവൃത്തികളെ കുറിച്ച് ഓർക്കുക, നല്ല ഗുണങ്ങൾ നാം നമുക്ക് കിട്ടിയ നല്ല ഗുണങ്ങളും നാം ചെയ്ത നല്ല ഗുണങ്ങളും മാത്രം ഓർക്കുക. വയസ്സായവർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതിങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല, മനസ്സിന് സമാധാനം ഉള്ള സമാധാനം ഇല്ലാതാകും. എന്നാൽ നല്ല കാര്യങ്ങൾ ഓർത്താൽ വീണ്ടും ആ സമയത്തുണ്ടായ നല്ല ശക്തി, ആ നല്ല ഭാവം നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരും. ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മള് ഓട്ടോ സജഷനോട് കൂടി, നമ്മുടെ എന്താ പറയുന്ന സ്വനിർണയത്തോട് കൂടി തന്നെ നാം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് വേറൊരാൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ സത്യം. സത്യവും വാസ്തവികതയും അതാണ്. അപ്പൊ നമുക്ക് ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്തോണ്ടിരിക്കണം. പക്ഷെ ഓർത്തോണ്ടിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക, അത് അത്തരത്തിലാക്കുക. അതുപോലെ ഇതേ രീതി തന്നെയാണ് ഇപ്പൊ ടി വിയിലായാലും മൊബൈലിലായാലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നല്ലത് തന്നെ കേൾക്കാനും കാണാനും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക. അല്ലാതെ അതൊക്കെ ചെയ്തു കഴിഞ്ഞു പോയി പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ കേട്ട് അറിഞ്ഞ് പിന്നെ അത് സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ ഉണർന്നു വരിക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ ഫലം? ഒരു ഫലവുമില്ല. അതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുകയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇറിറ്റേഷൻസ് കൂടുതലായിട്ടുണ്ടാകും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് അടിഞ്ഞു കിടക്കുന്ന സാധനങ്ങള് ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുമ്പോൾ, അതായത് ഈ വയസ്സിങ്ങനെ കൂടി പോയി കഴിയുമ്പോൾ, ആ മനസ്സിന്റെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വിട്ടുപോകാൻ തുടങ്ങും. അപ്പോഴാണ് അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വരും. പുറത്തു വന്നത് പോണം, പക്ഷെ അതിനെ ഈ രീതിയിൽ പോസിറ്റീവായിട്ട് ലീഡ് ചെയ്ത് ഭഗവത് സമർപ്പണത്തോടുകൂടി പുറത്തു കളയണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു ആചരണം എന്ന് പറയുന്നത് ഇത്തരത്തില് നമ്മള് നിത്യകർമ്മങ്ങള്, സ്തോത്രങ്ങളോ അങ്ങനെയുള്ള അതൊക്കെ നിരന്തരം അഭ്യസിച്ചുകൊണ്ടിരിക്കുക. മനസ്സിന് വെറുതെ പ്രവർത്തിക്കാൻ സമയം കൊടുക്കാതിരിക്കുക, അതാണ് ഇതിന്റെ ഏറ്റവും രഹസ്യമായ ആദ്യത്തെ വിദ്യ. മനസ്സിനെ എപ്പോഴും ബിസി ആയിട്ട് വെക്കുക. അപ്പോ ഇത്തരം പ്രവൃത്തികൾ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ, അനുകൂലമായ പ്രവൃത്തികൾ ചെയ്യാം. അപ്പൊ അങ്ങ് ഏത് സാഹചര്യത്തിലുള്ളതാണ്, അങ്ങ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള പേഴ്സണൽ ലൈഫ് ഒന്നും എനിക്ക് അറിയില്ല, ഞാൻ ജനറലി പറയുകയാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ ബിസി ആയിട്ട് വെക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം ഭാവങ്ങളെല്ലാം മാഞ്ഞു പോകും. അതേ ഇതിന് വഴിയുള്ളു. സ്വാമിജി, 9 മണിയായി, ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഗ്രൂപ്പിലിടാം. ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത് അവസാനത്തെ ചോദ്യം. സിന്ധു പ്രസാദ്, 5 മിനിറ്റ് ഉണ്ട്. അതെ, സിന്ധു പ്രസാദ് അദ്ദേഹം അവരുടെയാണ്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് വന്ന ചോദ്യങ്ങളാണ്. അത് നേരെ അവിടെ നമുക്ക് പിന്നെ മെസ്സേജ് ചെയ്യുമോ, അല്ലെങ്കിൽ അവര് വോയിസ് മെസ്സേജ് ആരൊക്കെയാണോ ചോദിക്കുന്നത് അവരുടെ വോയിസ് മെസ്സേജ് വിടാൻ പറയുക. ആ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജോ എന്താണെന്ന് വെച്ചാൽ അത് വിട്ടിട്ട് പിന്നീട് സമയം കിട്ടുന്നത് പോലെ ആഴ്ചയിൽ നമുക്ക് ഉത്തരം പറയാം. ഒരു ചോദ്യം ആരുടെയാണ്? നമസ്തേ സ്വാമിജി, സിന്ധു ആണ്. എല്ലാ മന്ത്രങ്ങളും ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണമെന്ന ആവശ്യമാണോ? ഗായത്രി മന്ത്രദീക്ഷ ദീക്ഷ എടുത്തു കഴിഞ്ഞാലും മറ്റു മന്ത്രങ്ങൾ തനിയെ ചൊല്ലാൻ കഴിയുമോ? ഇത് എന്നൊരു എന്താ പറയുന്ന ഒരു നിയമമുള്ളത്, ഗായത്രി മന്ത്രം ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രം ചൊല്ലാം. ആ ഒരു മന്ത്രം പഠിച്ചാൽ ബാക്കി എല്ലാ മന്ത്രം സ്വയം ചെയ്യാമെന്നോ അങ്ങനെ എവിടെയും വിധി അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രാക്ടീസേ ഇല്ല. അതിലെ ഏത് മന്ത്രങ്ങളാണ് സ്വയം ചൊല്ലാൻ കഴിയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ വൈദികങ്ങളായ സസ്വരങ്ങളായ മന്ത്രങ്ങളുണ്ട്, അതായത് അതിനൊരു ട്യൂണും വ്യവസ്ഥയും ഒക്കെ ഉള്ള മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങള് ചൊല്ലിക്കേട്ട് വേണം പഠിക്കാൻ. അതിന് നമ്മള് വാദാപി ഗണപതി ആ പാട്ടിന്റെ ഉദാഹരണം, യേശുദാസിന്റെ പാട്ടിന്റെ ഉദാഹരണമൊക്കെ ചോദ്യോത്തരത്തിന് സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് സ്വരം പാടി തന്നെയാണ് പഠിക്കേണ്ടത്, അത് അഭ്യസിച്ച് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഗായത്രി മന്ത്ര ദീക്ഷ കിട്ടിയാൽ ബാക്കി എല്ലാ ദീക്ഷ ചെയ്യാൻ പറ്റും എന്ന് ഒരിടത്തും നിയമമില്ല.
പിന്നെ ഏതാണ് നമുക്ക് സ്വയം പഠിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഗുരുദീക്ഷ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത് ഇപ്പൊ സഹസ്രനാമങ്ങള് ഈ പുരാണ അംഗങ്ങളിൽ വന്നിട്ടുള്ള സ്തോത്രങ്ങള് ഇതിഹാസങ്ങളിൽ മഹാഭാരതങ്ങളിൽ മറ്റും വന്നിട്ടുള്ള സ്തോത്രങ്ങള് ശങ്കരാചാര്യ സ്വാമിജികളൊക്കെ എഴുതിയ സ്തോത്രങ്ങള് അങ്ങനെ ആചാര്യന്മാർ എഴുതിയ സ്തോത്രങ്ങള് വേദമന്ത്രത്തിൽ നിന്ന് മാറ്റി ഇട്ടുള്ള സ്തോത്രങ്ങളൊക്കെ നമുക്ക് സ്വയം പഠിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ കാരണം ചൊല്ലി പഠിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിപ്പോ ഉച്ചാരണമൊക്കെ അറിയാമെങ്കിൽ നമുക്ക് സ്വയം ചൊല്ലാം. ഇപ്പൊ സംസ്കൃതം അറിയാവുന്നവർക്ക് എല്ലാ സംസ്കൃത ശ്ലോകങ്ങളും ചൊല്ലാം, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലെ കവിതകൾ ചൊല്ലാൻ പറ്റുന്ന പോലെ മലയാളത്തിൽ അറിയാവുന്നവർ മലയാളത്തിൽ അത് ചൊല്ലാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് സംസ്കൃതവും നന്നായിട്ട് അറിയില്ല, മലയാളവും ശരിക്ക് ഇപ്പോ രാമായണത്തിലെയും കിളിപ്പാട്ടിലെയും ഭാഗവതത്തിലെ കിളിപ്പാട്ടിലെയും ഒക്കെ സംസ്കൃത ആ മലയാളമൊക്കെ നമുക്ക് വായിക്കാൻ തന്നെ പറ്റില്ല. അത് മലയാളത്തിലാണുള്ളത്, പക്ഷേ അത് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതും വായിച്ചു പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ഏത് മന്ത്രം ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് രണ്ട് വിഭാഗമാണ്. ശ്രൗതമായിട്ടുള്ള മന്ത്രങ്ങള് അത് ദീക്ഷാമന്ത്രങ്ങൾ എന്ന് പറയുന്ന ദീക്ഷയോട് കൂടി തന്നെ ചൊല്ലണം, അത് മന്ത്രങ്ങളായാലും സൂക്തങ്ങളായാലും ഏതായാലും. എന്നാൽ സ്മാർത്ഥങ്ങളായിട്ടുള്ള അത് അതായത് ആരെങ്കിലും പുരുഷ നിർമ്മിതങ്ങളായിട്ടുള്ള പുരാണങ്ങളിൽ മഹാഭാരതത്തില് അതുപോലുള്ള ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സ്വയം ചൊല്ലാം. അപ്പോൾ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇത്തരം സഹസ്രനാമങ്ങൾക്കൊന്നും ദീക്ഷാക്രമം ഇല്ല, ദീക്ഷയുടെ ആവശ്യമില്ല, അത് നമുക്ക് ചൊല്ലി അഭ്യസിക്കേണ്ട മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ ഇടാൻ അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം, സമാപിക്കാം അല്ലേ? അതെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. All right.